الحمد لله الحمد لله الحمد لله الذي فضل لنا شهر شعبان وأوجب علينا تعظيمه فوجب وأشهد أن لا إله إلا الله وحده لا شريك له شهادة تدخلنا دار النعيم وأشهد أن سيدنا ونبينا ومولانا محمدا عبده ورسوله سيد أرباب التبجيل والتكريم صلى الله على محمد وعلى آله وأصحابه وأزواجه وأشياعه وأتباعه وسلم تسليما كثيرا كثيرا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يوم يكشف عن ساق ويدعون إلى السجود ويدعون إلى السجود فلا يستطيعون خاشعة أبصارهم ترهقهم ذلة وقد كانوا يدعون إلى السجود وهم سالمون صدق الله العظيم بارك الله لنا ولكم في القرآن العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا مدینہ کو جائی یہ جی چاہتا ہے مقدر بنائی یہ جی چاہتا ہے مدینہ کو جائی یہ جی چاہتا ہے مقدر بنائی یہ جی چاہتا ہے مدینہ کے آقا دو عالم دے مولا تیرے پاس آئی یہ جی چاہتا ہے مدینہ کے آقا دو عالم دے مولا تیرے پاس آئی یہ جی چاہتا ہے مدینہ کو جائی یہ جی چاہتا ہے مقدر بنائی یہ جی چاہتا ہے محمد کی باتی محمد کی سیرت سنی اور سنائی یہ جی چاہتا ہے محمد کی باتی محمد کی سیرت سنی اور سنائی یہ جی چاہتا ہے مدینہ کو جائی یہ جی چاہتا ہے
مقدر بنائی اے جی چاہتا ہے. ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഉലമാക്കളെ, ഉമറാക്കളെ, വിശിഷ്ടാതിഥികളെ, ഉമ്മഭംഗന്മാരെ, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി തആല വബറകാതു. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പരിശുദ്ധമായ രാവിൽ ഈ പവിത്രമേറിയ സദസ്സിൽ ഒരുമിച്ചുകൂടിയ നമ്മയേവരെയും അവൻ്റെ അജയ്യമായ ഫളുകൊണ്ട് സ്വർഗീയ ആരാമത്തിൽ അള്ളാഹു ഒരുമിച്ചുകൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. സുദീർഘമായ ഒരു പ്രഭാഷണം കഴിഞ്ഞ ക്ഷീണത്തിലാണ് നിങ്ങൾ. ഇനി വലിയൊരു പ്രസംഗം പ്രതീക്ഷിക്കേണ്ട, ഇൻഷാല്ല. എങ്കിലും കുറച്ച് സമയം ഞങ്ങളെല്ലാവരും സഹകരിക്കുന്നതിൻ്റെയും സഹകരിച്ചതിൻ്റെയും പേരിൽ ഒരല്പസമയം നമുക്ക് പ്രസംഗിച്ച് ഇൻഷാല്ല ദുആ ചെയ്ത് പിരിയാം. അതുവരെ എല്ലാവരും ക്ഷമയോടുകൂടിയിരിക്കണം. ഇടയ്ക്ക് അത്യാവശ്യത്തിന് പോകാൻ അനുവാദവുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ വിജ്ഞാന സദസ്സിനെ കബൂലാക്കുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, കഴിഞ്ഞ റമദാനിന്റെ മുന്നോടിയായി വടക്കേപ്പള്ളിയിൽ വടക്കോട്ട് ഭാഗത്ത് നിന്ന് പ്രസംഗിച്ചു. ഈ റമദാനിന്റെ മുന്നോടിയായി തെക്കേപ്പള്ളിയിൽ തെക്കോട്ട് ഭാഗത്ത് നിന്ന് പ്രസംഗിക്കാൻ തൗഫീഖ് കിട്ടി. ഇനി അടുത്ത വർഷം ഉള്ള തൗഫീഖ് പടിഞ്ഞാറോട്ടായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. അൽഹംദുലില്ലാ, എന്തായാലും പഠിച്ചവന്റെ വലിയ ഒരു ഫളലാണ് ഈ ഒരുമിച്ച് കൂടൽ. ഈ വിജ്ഞാന സദസ്സിൽ അല്പസമയം പങ്കെടുത്ത് അള്ളാഹുവിൻ്റെയും പ്രവാചകന്റെയും പൊരുത്തം കരസ്ഥമാക്കി ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ ഈമാനോട് കലിമ ഉച്ചരിച്ച് മരിക്കാൻ അള്ളാഹു നമുക്ക് ഈ ഒരു ഒരുമിച്ചുകൂടൽ സബബാക്കി മാറ്റുമാറാകട്ടെ. അതിനുള്ള മാർഗം എന്താണ്? ഈമാനോട് മരിച്ചു പോകാൻ, കലിമ ചൊല്ലി മരിക്കാൻ, അതിലൂടെ സ്വർഗത്തിലെത്താൻ എന്താണ് മാർഗം, എന്താണ് പരിഹാരം എന്നതിനെ കുറിച്ച് മാത്രമാണ് ഞാൻ ഇന്ന് ചർച്ച ചെയ്യുന്നത്. റമദാനിനെ കുറിച്ചും ഖുർആനിനെ കുറിച്ചും ആധികാരികമായി ബഹുമാനപ്പെട്ട മാദിൻ സാഹിബ് അവർകൾ പ്രസംഗിക്കുകയുണ്ടായി. നമ്മുടെ എല്ലാം അടിസ്ഥാനം എന്താണ്? എതിലൂടെയാണ് നമ്മുടെ മോക്ഷം? എതിലൂടെയാണ് നമ്മുടെ രക്ഷ? ആർക്കാണ് നാളെ ആഖിറം? ആർക്കാണ് നാളെ സ്വർഗം? ആരുടെ അന്ത്യമാണ് അള്ളാഹു നന്നാക്കുക എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ഖുർആനിന്റെയും ഹദീഫിന്റെയും വെളിച്ചത്തിൽ അല്പസ്വല്പം വിജ്ഞാനം പഠിച്ച് മനസ്സിലാക്കി നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അള്ളാഹു പറയാൻ എനിക്കും, കേൾക്കാൻ നിങ്ങൾക്കും, അമൽ ചെയ്യാൻ നമുക്ക് ഏവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ റമദാൻ നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്താൽ അടുത്ത ആഴ്ച ഈ സമയത്തൊക്കെ റമദാനിന്റെ തറാവീഹിന് വേണ്ടിയുള്ള വെപ്രാളത്തിലും തിരക്കിലുമൊക്കെ ആയിരിക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തായാലും മഗ്ഫിറത്തിന്റെ മാസമാണത്, മർഹമത്തിന്റെ മാസമാണത്. പാപങ്ങൾ കഴുകാൻ വേണ്ടി ദാസന്മാരും ദാസികളും പ്രതീക്ഷയർപ്പിച്ചിരിക്കുന്ന മാസമാണ് ഷഹ്റു റമദാൻ. റമദാനേ നിനക്ക് സ്വാഗതം, റമദാനേ നിനക്ക് സ്വാഗതം. പരിശുദ്ധ പ്രവാചകൻ റജബിന്റെ ചന്ദ്രൻ കാണുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വശഅബാൻ വബല്ലിഗ്നാ റമദാൻ. പടച്ചവനെ, റജബിലും ശബാനിലും നീ ബർക്കത്ത് ചെയ്യണമേ തമ്പുരാനെ, ശബാൻ നീ ഞങ്ങളിലേക്ക് എത്തിച്ചു തരേണമേ നാഥാ. റജബിന്റെ മാസത്തിൽ കൂടുതൽ നോമ്പെടുക്കുകയും കൂടുതൽ നമസ്കരിക്കുകയും ഖുർആൻ പാരായണം നടത്തുകയും അതേപോലെ ഷഅബാനിന്റെ രാപ്പകലുകളെയും നോമ്പും നമസ്കാരവും കൊണ്ട് സജീവമാക്കുകയും ചെയ്യുമായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കണ്ടുകൊണ്ട് അത്യാർത്ഥികൊണ്ട് സഹാബാക്കൾ നബിയുടെ ചാരത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു, ഫിദാക അബീവ ഉമ്മിയ റസൂലല്ലാഹ്, ഞങ്ങളുടെ ഉമ്മയും അപ്പയും അങ്ങേക്ക് ഏർപ്പണം. അല്ലാന്റെ റസൂലെ, അങ്ങ് ത്യാഗം എന്ന ത്യാഗത്തോടുകൂടി അങ്ങ് റെസ്റ്റ് എടുക്കാതെ അങ്ങ് വിശ്രമമില്ലാതെ രാപ്പകലുകൾ സമയം സജീവമാക്കുന്നല്ലോ നബിയേ, ഞങ്ങളും അതേപോലെ നോമ്പ് പിടിക്കുകയും ഞങ്ങൾ രാത്രി നിന്ന് നമസ്കരിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രവാചകനോട് ബഹുമാനപ്പെട്ട സഹാബാക്കൾ ചോദിച്ചപ്പോൾ, അതിന് നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹാബത്തെ, നിങ്ങൾ റമദാനിനെ വരവേൽക്കാൻ തയ്യാറെടുത്തോ? പാപങ്ങൾ നിറഞ്ഞ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെയും ശുദ്ധീകരിക്കേണ്ട മാസമാണ് റജബ്. റജബുൽ ലിതത്ഹീരിൽ ബദൻ വശബാനു ലിതത്ഹീരിൽ ഖൽബ്, ഹൃദയത്തെ ശുദ്ധീകരിക്കേണ്ട മാസമാണ് ശഅബാൻ.
ആ മാസത്തിലാണ് നാം ഏവരും ഒരുപാട് ഒരുപാട് പാപങ്ങൾ ചെയ്ത് ഹൃദയങ്ങൾ പാപങ്ങൾ കൊണ്ട് മോടിപ്പോയി. പ്രവാചകൻ പ്രതിഫലിച്ചു പോയി, ഒരു മനുഷ്യനൊരു പാപം ചെയ്താൽ, ഒരു ദാസനൊരു തെറ്റ് ചെയ്താൽ അവന്റെ ഹൃദയത്തിൽ ഒരു പുള്ളി വീഴുമത്രേ, പാപത്തിന്റെ കറുപ്പ് വീഴുമത്രേ. ഇതേപോലെ നൂറുകണക്കിന് പാപം ചെയ്യുന്ന മനുഷ്യൻ നീണ്ട 11 മാസക്കാലത്തോളം പാപമാകുന്ന ഗട്ടറിന്റെ റോഡിലൂടെ സഞ്ചരിച്ച മനുഷ്യ മക്കളെ, നിങ്ങൾക്ക് സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും സഹിഷ്ണുതയുടെയും തേന്മാരിത അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് വേണ്ടി അറിയിച്ചു തരികയാണ്. ശഅബാൻ ലിതത്ഹീരിൽ ഖൽബ്, ഹൃദയത്തെ ശുദ്ധീകരിക്കുന്ന മാസമാണ് ശഅബാൻ. ലക്ഷക്കണക്കിന് പാപങ്ങൾ ചെയ്ത മനുഷ്യ മക്കൾക്ക് മാപ്പിരന്നാൽ അവന് പുറത്തു കൊടുക്കാൻ തൗബയുടെ വാതിലുകൾ തുറക്കപ്പെട്ടിരിക്കുന്ന മാസമാണ്. ആകാശമാരിയിൽ നിന്ന് റഹ്മത്തിന്റെയും മഗ്ഫിറത്തിന്റെയും തേന്മാരി പെയ്തിറങ്ങുന്ന മാസമാണ് ശഅബാൻ. പ്രവാചകന്റെ മാസമാണ്, പ്രവാചകന്റെ മാസമാണ്, പ്രവാചകൻ ഖൈറിനെ കുറിച്ച് പറഞ്ഞ മാസമാണ്. എന്തിനാണ് ശഅബാനിന് ശഅബാൻ എന്ന് പേര് വെച്ചത്? ലിഅന്നഹു യതശഅബു ഫീഹി ഖൈറുൻ കസീർ, ധാരാളം ധാരാളം നന്മകൾ വ്യാപിപ്പിക്കുന്ന മാസമാണ് ഈ ശഅബാനിന്റെ മാസം. ഓരോ മിനിറ്റിനും ഓരോ നിമിഷത്തിനും ഓരോ സെക്കൻഡിനും അള്ളാന്റെ അടുക്കൽ കൂലിയുള്ള മാസമാണ്. ഈ ഒരുമിച്ച് കൂടലിനും ഈ സദസ്സിനും ഈ സമ്മേളനത്തിനും ഈ സംഗമത്തിനും അള്ളാഹുവിന്റെ അടുക്കൽ ഉയർന്ന ഉയർന്ന കൂലിയുള്ള മാസമാണ്. ഈ പ്രഭാഷണത്തിലും ഇത് കേൾക്കുന്നതിനും പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനുമെല്ലാം പടച്ച തമ്പുരാൻ ഈ മാസത്തിൽ ധാരാളം ധാരാളം ഖൈറാത്തുകൾ വ്യാപിപ്പിക്കുന്ന മാസമാണ് ശഅബാനിന്റെ മാസം. മാത്രമല്ല, ഈ ഉപദേശ നിർദ്ദേശങ്ങൾ കേട്ടുകൊണ്ട് പാവങ്ങൾ കൊണ്ട് കറുത്തുപോയ മനുഷ്യ മനസ്സുകളെ തൗബയെന്ന വെള്ളം കൊണ്ട് കഴുകി ശുദ്ധീകരിക്കാനുള്ള മാസമാണ് ശഅബാനിന്റെ മാസം. അതാണ് റസൂൽ പഠിപ്പിച്ചത്, ശഅബാനുൽ തത്ഹീരിൽ ഖൽബ്, ഹൃദയത്തെ ശുദ്ധീകരിക്കുന്ന മാസമാണ് ശഅബാൻ. വരുന്ന റമളാൻ എന്തിന്റെ മാസമാണ്? റമളാൻ, ആത്മാവെ, നിന്റെ ആത്മാവ് സംശുദ്ധീകരിച്ചാൽ മാത്രമേ ആകാശമാരിയിൽ നിന്നും മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ട് യാ ايتها النفس المطمئنه ارجعي الى ربك راضيه مرضيه فادخلي في عبادي وادخلي جنتي. മരണത്തോട് മല്ലടിച്ചു കിടക്കുന്ന മനുഷ്യൻ, സ്വർഗമാണോ നരകമാണോ എന്നറിയാതെ വെപ്രാളപ്പെട്ടുകൊണ്ട് കഴിയുന്ന മനുഷ്യൻ, ആ മനുഷ്യന്റെ ഓരത്തിരുന്ന മക്കളതാ നടുവീർപ്പിട്ട് കരയുന്നു, അലമുറയിട്ട് കരയുന്നു, പൊട്ടിക്കരയുന്നു. എന്റെ ബാപ്പ, എന്റെ ഭർത്താവ്, എന്റെ മകൻ, എന്റെ ഭാര്യ എന്നിൽ നിന്ന് വിട പറയുന്നതിന്റെ ഒരുക്കത്തിലാണ്. പക്ഷേ നീയും നിന്റെ മലക്കുകളുമായി ഭയങ്കരമായ ചർച്ചയിലാണ്, വല്ലാത്ത ചർച്ചയിലാണ്. ആ ചർച്ചയിൽ നിനക്ക് അനുകൂലമായ വിധി വേണമോ? ആ ചർച്ചയിൽ നിനക്ക് അനുകൂലമായ വിധി വേണമെങ്കിൽ ആകാശ ലോകത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ട് നിന്റെ മുറിക്കകത്ത് നിന്റെ കട്ടിലിന്റെ ഓരത്തിരുന്നു കൊണ്ട് നിന്നോട് പറയും, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, ആത്മാവ് നിറഞ്ഞ ശാന്തിയേ, ആത്മാവ് അടഞ്ഞ ശാന്തിയേ, സമാധാനം പൂണ്ട ശാന്തിയേ, സമാധാനം പൂണ്ട ആത്മാവേ, നീ മടങ്ങുക, സമാധാനത്തോടെ മടങ്ങുക. വ്യാകുലപ്പെടേണ്ട, ദുഃഖിക്കേണ്ട, പ്രയാസപ്പെടേണ്ട, നിനക്കൊരു ബുദ്ധിമുട്ടുമില്ല, നിനക്കൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് നമ്മുടെ ആത്മാവിനെ നോക്കി മലക്കുൽ മൗത്ത് പറയണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വരുന്ന റമളാൻ, വരുന്ന റമളാൻ, റമളാനിൽ തത്ഹീരുർ റൂഹ്, ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന മാസമാണ് റമളാൻ. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പാപങ്ങൾ ചെയ്ത മനുഷ്യരെ, ദുഃഖിക്കേണ്ട, പ്രയാസപ്പെടേണ്ട, ആകാശത്തിന്റെ മഗ്ഫിറത്തിന്റെ റഹ്മത്തിന്റെ വാതിലുകൾ നിനക്ക് വേണ്ടി തുറക്കപ്പെടുന്ന മാസമാണ് റമളാൻ. പിശാചുക്കളെ ചങ്ങലയ്ക്ക് പോട്ടപ്പെടുന്ന മാസമാണ് റമളാൻ. മുഷ്ക് കാണിക്കുന്ന പിശാചുകളെ ഒതുക്കിത്തള്ളുന്ന മാസമാണ് റമളാൻ. കബറുകൾ പ്രകാശിപ്പിക്കുന്ന മാസമാണ് റമളാൻ. കബറാളികളുടെ ശിക്ഷ ഇളവ് ചെയ്യുന്ന മാസമാണ് റമളാൻ. ഏത് പാവപ്പെട്ടവന്റെ കണ്ണുനീരിലും നരകത്തെ കെടുത്താൻ വേണ്ടി ആ കണ്ണുനീർ ഉപയോഗിക്കുന്ന
മാസമാണ് റമളാൻ, റഹ്മത്തിന്റെ മാസമാണ് റമളാൻ, മഗ്ഫിറത്തിന്റെ മാസമാണ് റമളാൻ, ഇത്തുക്കും മിനൻ നീറാന്റെ മാസമാണ് റമളാൻ. ആ റമളാൻ നിങ്ങളിലേക്ക് സമാഗതമായാൽ വേണ്ടവണ്ണം ആദരിച്ചോ ബഹുമാനിച്ചോ അതിനെ നിങ്ങൾ രാ പകലുകൾ കൊണ്ട് സജീവമാക്കിക്കോ, എങ്കിൽ നിങ്ങളുടെ ആത്മാവ് ശാന്തി അടയുമെന്ന് അതുകൊണ്ട് രണ്ടാമത്തെ മാസത്തിലാണ്, പ്രവാചകന്റെ മാസത്തിലാണ്, കൽബിനെ ശുദ്ധീകരിക്കേണ്ട മാസത്തിലാണ്. കൽബിനെ ശുദ്ധീകരിക്കണമെങ്കിൽ അള്ളാഹുവുമായി നമുക്ക് അഭേദ്യമായ ബന്ധം വേണം. നബിയിലൂടെ അള്ളാഹുവിലേക്ക്, നബിയില്ലെങ്കിൽ നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ ഉണ്ടാകുമോ? നബിതങ്ങളാണല്ലോ നമ്മളെ പരിചയപ്പെടുത്തിയത്. എന്താണ് ഇസ്ലാം? ആരാണ് അള്ളാഹ്? എന്താണ് ഏകത്വം? ആ അജയ്യ ശക്തിയെ കുറിച്ച് പരിചയപ്പെടുത്തിയ നബിതങ്ങളിലൂടെയാണ് നമുക്ക് അള്ളാഹുവിനെ കണ്ടെത്താൻ കഴിയുകയുള്ളു. അതുകൊണ്ട് ആ നബിയുടെ മാസമാണ് ഈ ശഅബാൻ. അപ്പോൾ നബിതങ്ങൾ നമുക്ക് കുറെ ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നോടൊപ്പം സ്വർഗത്തിൽ വരണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ റൂഹ്, നിങ്ങളുടെ ആത്മാവ് ശാന്തി അടയണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ ഖബർ പ്രകാശിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നാളെ എന്റെ ഹൗലുൽ കൗഫറിൽ നിന്ന് എന്റെ പരിശുദ്ധ കൈകൊണ്ട് നിങ്ങൾ വെള്ളം വാങ്ങി കുടിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എന്നോടൊപ്പം നിങ്ങൾ അർശിന്റെ തണലിൽ സുജൂദിൽ കിടക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എന്നോടൊപ്പം നിങ്ങളും സ്വർഗത്തിലേക്ക് മാർച്ച് ചെയ്ത് കടന്നു വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഞാൻ നിങ്ങൾക്ക് ചില ഉപദേശങ്ങൾ നൽകാം. അത് നിങ്ങളൊന്ന് കേൾക്കണേ, നിങ്ങളൊന്ന് കേൾക്കണേ. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ട് മനസ്സിലാക്കിയാൽ രക്ഷപ്പെട്ടു. അൽഹംദുലില്ലാഹ് പൊട്ടിപ്പോയ മനസ്സുകൾക്ക് പരിഹാരം. മാനവ ജീവിതത്തിന്റെ മുന്നിൽ കൊട്ടിയടയ്ക്കപ്പെട്ട വാതിലുകൾ പൊട്ടിക്കളഞ്ഞ റസൂൽ, ഛിന്ന ഭിന്നമാക്കിയ റസൂൽ, ത്യാഗത്തിന്റെ തീച്ചൂളയിൽ വെന്തുരുകപ്പെട്ട സഹാബാക്കളെ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും തേന്മാരി കൊണ്ട് കഴുകിയെടുത്ത റസൂൽ, മുക്കിയെടുത്ത റസൂൽ, പൊതിഞ്ഞ റസൂൽ. ആ റസൂൽ ഇതാ നമുക്ക് വേണ്ടി സമാധാനത്തിന്റെ വഴികൾ തുറന്നു തരികയാണ്. ശാന്തിയടയാത്ത ആത്മാവേ, നിന്റെ ആത്മാവ് ശാന്തിയടയാ. അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് നൽകുന്ന ഉപദേശങ്ങൾ പടച്ച തമ്പുരാനിലേക്ക് നിങ്ങളെ അടുപ്പിക്കലാണ്, ചേർക്കലാണ്. നേരെ അള്ളാഹുവിലേക്ക്. ചിന്നി ചിതറിപ്പോയ മനുഷ്യ മക്കളെ ഒരു തസ്ബീഹ് മണിയുടെ മുത്തുമാല പോലെ കോർത്തിണക്കിയ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തങ്ങൾ, ആ ഒരു ഐക്യം, ആ ഒരു സഹോദര്യം ഇന്ന് ദുനിയാവിൽ കാണുന്നുവെങ്കിൽ നാളെ ആഖിറത്തിലും ഇത് കാണണം. നബിതങ്ങൾ പറഞ്ഞതെന്താ? എന്റെ ഉമ്മത്തുകളുടെ ആധിക്യം കണ്ടിട്ട് ഞാൻ അവിടെ സന്തോഷിക്കുന്നു, അവിടെ ഞാൻ സന്തോഷിക്കുന്നു. അതുകൊണ്ട് നിങ്ങളെ വിവാഹം കഴിച്ചിട്ട് കൂടുതൽ കൂടുതൽ പ്രസവിച്ചോ, കൂടുതൽ കൂടുതൽ പ്രസവിച്ചവരെല്ലാം അള്ളാഹുവിനെ അനുസരിക്കുന്നവരായി മാറ് എങ്കിൽ ഞാൻ നിങ്ങളുടെ ആധിക്യം കണ്ടിട്ട് നാളെ സന്തോഷിക്കണം സ്വർഗത്തിൽ. ഇന്ന് 150 കോടി മുസ്ലിം സമുദായം ഇന്ന് ലോകത്തുണ്ടെങ്കിൽ കഴിഞ്ഞ 1800 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ റസൂൽ 23 വർഷക്കാലം ത്യാഗം സഹിച്ച് നമുക്ക് ദീൻ പഠിപ്പിച്ചു തന്ന പ്രവാചകന്റെ ആ ഒരു വഴിയിലേക്ക് അണഞ്ഞ എത്രയെത്ര മുസ്ലിം സഹോദരി സഹോദരന്മാർ അള്ളാഹുവിന്റെ റസൂലിന്റെ അവസാനത്തെ സമയത്ത് പോലും ഈ ലോകത്തോട് വിട പറയുന്ന വേളയിൽ പോലും ബഹുമാനപ്പെട്ട പ്രവാചകൻ ആഗ്രഹിച്ചത് ഒരാൾ പോലും നാളെ നരകത്തിന്റെ അവകാശിയാകാൻ പാടില്ല, എല്ലാവരും എന്നോടൊപ്പം സ്വർഗത്തിൽ വരണം, ഇതാണ് പ്രവാചകൻ ഇഷ്ടപ്പെട്ടതെങ്കിൽ അതിനുള്ള മഹത്തായ വഴി അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ എന്റെ സുഹൃത്തുക്കളോട്, എന്റെ സഹോദരിമാരോട്, എന്റെ സഹോദരങ്ങളോട് ഞാൻ ആത്മാർത്ഥമായി ഉപദേശിക്കുകയാണ്. ഈ പറയുന്ന ഓരോ വാക്കുകളും പ്രവാചകന്റെ വാക്കുകളാണ്. അള്ളാഹുവിനെ അനുസരിക്കാൻ, പടച്ച തമ്പുരാനുമായി ബന്ധം സ്ഥാപിക്കാൻ, സ്വർഗത്തിൽ എത്തിപ്പെടാൻ, പ്രവാചകന്റെ ഹൗലിൽ നിന്ന് വെള്ളം കുടിക്കാൻ, അർശിന്റെ തണല് ലഭിക്കാൻ എന്താ വേണ്ടത്? ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ചില മാർഗനിർദ്ദേശങ്ങൾ നൽകി ആ വഴിയിലൂടെ സഞ്ചരിക്കുക. അല്ലാഹു തആല നമ്മൾക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായി പടച്ചവൻ നമുക്ക് തന്നത് വിശിഷ്യ മാനവ സമൂഹത്തിൽ നിന്ന് അല്ലാഹു നമ്മളെ വേറെ തിരിച്ച് പടച്ചവൻ നമുക്ക് തൗഫീഖ്
എനിക്ക് ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ തൗഫീഖ്, ഏറ്റവും വലിയ അനുഗ്രഹം, ഏറ്റവും വലിയ നിഅമത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കേൾക്കുമ്പോൾ അവനെ ആരാധിക്കാനുള്ള മനസ്സ്, അവന് വേണ്ടി സുജൂദ് ചെയ്യാനുള്ള മനസ്സ്, അവന് വേണ്ടി നെറ്റിത്തടം സമർപ്പിക്കാനുള്ള മനസ്സ്, പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ സലാത്ത് ചൊല്ലാനുള്ള മനസ്സ്, അതായത് നമ്മളെ ഒരു മുസ്ലിമാക്കി എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. പക്ഷേ അത് മുസ്ലിമായി നമ്മൾ ജീവിക്കുന്നു, അൽഹംദുലില്ല. പക്ഷേ മരിക്കുമ്പോൾ മുസ്ലിമായി മരിച്ചുകൊള്ളണമെന്നില്ല. ഇപ്പോൾ നമ്മൾ മുസ്ലിമായി ജീവിക്കുന്നു, അൽഹംദുലില്ല. നമ്മുടെ പേരെല്ലാം റേഷൻ കാർഡിൽ മുസ്ലിം, പഞ്ചായത്തിലും മുസ്ലിം, കോർപ്പറേഷനിൽ മുസ്ലിം, പള്ളിയുടെ രജിസ്റ്ററിൽ മുസ്ലിം, പള്ളിക്കൂടത്തിലും മുസ്ലിം, എല്ലാം മുസ്ലിം. പക്ഷേ നമ്മൾ മരിച്ചു പോകുമ്പോഴും മുസ്ലിമായി തന്നെ മരിക്കണം. അതിനുള്ള പ്രയത്നമാണ് നാം നടത്തേണ്ടത്. അതിനെന്താണ്? ഒരേ ഒരു മാർഗം, ഒരേ ഒരു മാർഗം, അള്ളാഹുവിന്റെ വിളിക്ക് നിങ്ങൾ ഉത്തരം നൽകുക. അള്ളാഹുവിന്റെ വിളിക്ക് നിങ്ങൾ ഉത്തരം നൽകുക. ആ വിളിക്ക് നിങ്ങൾ ഉത്തരം നൽകിക്കഴിഞ്ഞാൽ നിബിധങ്ങൾ പഠിപ്പിച്ച വഴിയിലൂടെ നിങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയുകയും നാളെ നബിയുടെ ഹൗലുൽ കൗസറിന് വെള്ളം വാങ്ങി കുടിക്കാനും നാളെ ആ ജനകോടികളുടെ മുന്നിൽ നിന്ന് പരിശുദ്ധ പ്രവാചകൻ നമ്മളെ തെരഞ്ഞു പിടിച്ചെടുത്തു കൊണ്ടുപോകാൻ ഇതൊരു മാധ്യമമാണ്, ഇതൊരു കാരണമാണ്. അള്ളാഹുവിന്റെ വിളി ഏതാണ്? അതാണ് ഓരോ ദിവസവും പള്ളികളുടെ മിനാരങ്ങളിൽ നിന്ന് കേൾക്കുന്ന മണിമുത്തുകൾ, മധുരമായ മൊഴി. ഇത് മുസൽമാനെ മാത്രം സ്പെഷ്യലൈസ് ചെയ്ത് വിളിക്കുന്ന വിളിയാണ്. മുസ്ലിമീങ്ങളെ മാത്രം സ്പെഷ്യലായിട്ട് നിങ്ങൾ മാത്രം വരി, നിങ്ങൾ മാത്രം വരി എന്ന് പറഞ്ഞ് വിളിക്കുന്ന വിളിയാണ്. രാവിലെ വിളിക്കുന്നു, അവൻ ശ്രദ്ധിക്കുന്നില്ല. പിന്നെയും മണിക്കൂറുകൾ കഴിഞ്ഞ് വീണ്ടും വിളിക്കുന്നു ഉച്ചയ്ക്ക്, പിന്നെയും ശ്രദ്ധിക്കുന്നില്ല. പിന്നെയും കുറച്ച് കഴിഞ്ഞ് വിളിക്കുന്നു, അവൻ ശ്രദ്ധിക്കുന്നില്ല. പിന്നെയും വിളിക്കുന്നു, ശ്രദ്ധിക്കുന്നില്ല. പാതിരാ സമയത്ത് അവൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ, അവൻ ശയ്യയിലേക്ക് അടുക്കുമ്പോൾ വീണ്ടും മദാ മിനാരത്തിൽ നിന്ന് വിളിക്കുന്നു, സഹോദര സഹോദര, നിന്റെ ഓട്ടം എങ്ങോട്ടാണ്? നിന്റെ പോക്ക് എങ്ങോട്ടാണ്? ഒന്ന് കടന്നു വാ, ഒന്ന് കടന്നു വാ. ഹയ്യാല സ്വലാ, ഹയ്യാല ഫലാ, നമസ്കാരത്തിലേക്ക് നീ ഒന്ന് വാ. നിന്റെ നെറ്റിത്തടം എനിക്ക് വേണ്ടി ഒന്ന് സമർപ്പിക്ക്. അങ്ങനെ നീ സമർപ്പിച്ചാൽ നിന്റെ നെട്ടോട്ടത്തിന് പരിഹാരം ഞാൻ കാണാം. നിന്റെ ജീവിതത്തെ ഞാൻ വിജയത്തിലേക്ക് നയിക്കാം. നിന്റെ സമസ്ത മണ്ഡലങ്ങളും ഞാൻ നിനക്ക് അനുകൂലമാക്കി തരാം. പടച്ചവൻ പറയുകയാണ്, അതുകൊണ്ട് ആ വിളിക്ക് നിങ്ങൾ ഉത്തരം നൽകണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി നമ്മോട് പഠിപ്പിച്ച തത്വമാണ് എനിക്ക് നിങ്ങളോട് ഈ റസൂലുള്ളാന്റെ മാസത്തിൽ പറയാനുള്ളത്. അതിനാണല്ലോ നമ്മൾ ഉത്തരം നൽകാത്തത്. വാപ്പ വിളിച്ചാൽ ഉത്തരം നൽകും, സ്കൂളിൽ അധ്യാപകൻ വിളിച്ചാൽ ഉത്തരം നൽകും, പോലീസ് സ്റ്റേഷനിലേക്ക് രാവിലെ 10 മണിക്ക് വരണമെന്ന് പറഞ്ഞാൽ 9:30 അതിന്റെ പടിവാതിൽക്കൽ പോയി കാത്തുകെട്ടി നിൽക്കും. കോടതിയിലേക്ക് നിന്നെ ക്ഷണിച്ചാൽ നീ ആ ക്ഷണത്തിനും ഉത്തരം നൽകും. അതേപോലെ ഏത് ലോകത്ത്, ഏത് ഭാഗത്ത് ദുനിയാവിന്റെ ആവശ്യത്തിന് നിന്നെ വിളിച്ചാൽ അതെല്ലാം കൃത്യനിഷ്ഠതയോടെ കൃത്യമായി തന്നെ നീ ഒരു മിനിറ്റ് നേരത്തെ എത്തുമെങ്കിൽ, ഏ സഹോദര, നിന്റെ ഈ ഓട്ടം ഒരു സമയത്ത് നിന്നു പോകും. ഒരു ദിവസം 22,222 പ്രാവശ്യം നീ ശ്വാസം എടുത്തു വിടുകയും ചെയ്യുന്നുവെങ്കിൽ ഒരുപക്ഷെ നിന്റെ യാത്രയിൽ ആ ശ്വാസത്തിന് അള്ളാഹു കടിഞ്ഞാണിടും. ഒരുപക്ഷെ നീ രാത്രി കിടന്നുറങ്ങുമ്പോൾ, നേരം വെളുക്കുമ്പോൾ നിന്റെ ഭാര്യ നിന്റെ അടുക്കൽ ബെഡ് കാഫിയുമായി നിന്നെ വിളിക്കുമ്പോൾ അനക്കമില്ല. ഡോക്ടർ അതിനൊരു പേര് പറയും, സൈലന്റ് അറ്റാക്ക്. അങ്ങനെ നിന്റെ കടിഞ്ഞാണ്, നിന്റെ ശ്വാസത്തിന് കടിഞ്ഞാണിഞ്ഞാട്. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നീ കുഴഞ്ഞു വീഴും. രാത്രി നിനക്ക് രാവിലെ നിനക്ക് പ്രഭാത സവാരിക്ക് വേണ്ടി പള്ളിയിൽ നമസ്കാരം നടക്കുമ്പോൾ നിന്റെ അമിതമായ കൊഴുപ്പിന്റെ രോഗം നീ കുറയ്ക്കുന്നതിന് വേണ്ടി നീ കിലോമീറ്ററുകളോളം ഓടുമെങ്കിൽ സഹോദര, അവിടെ വെച്ച് തന്നെ അസ്രായീലിനെ അയച്ചുകൊണ്ട് നിന്റെ ഓട്ടത്തിന് ഞാൻ തിരശീലയിടും. പത്രത്തിൽ കാണാം, പ്രഭാത സവാരിക്കിടെ കുഴഞ്ഞു വീണു മരിച്ചു. പിന്നെ നിന്റെ ഓട്ടം എങ്ങോട്ടാണ്? നീയും അള്ളാഹുമായുള്ള മുനാജാത്താണ്, മലക്കുകളുമായുള്ള വാഗ്വാദമാണ്, കബറും നീയുമായുള്ള ജീവിതമാണ്. അവിടെ ആരും വരില്ല സഹോദര. നിനക്ക് എന്ത് ബുദ്ധിമുട്ട് ദുനിയാവിൽ വന്നാലും എപ്പോഴും എപ്പോഴും നിനക്ക് വേണ്ടി കരയുകയും നിനക്ക് വേണ്ടി ജോലി ചെയ്യുകയും നിനക്ക് വേണ്ടി പണികളും നിനക്ക് വേണ്ടി ഹിദ്മത്ത് ചെയ്യുകയും ചെയ്യുന്ന നിന്റെ സഹധർമ്മിണി പോലും കബറിന്റെ അരികിലേക്കോ കബറിന്റെ അകത്തലങ്ങളിലേക്കോ വന്ന് നിന്നെ ഒരു കൈ സഹായിക്കാൻ കഴിയില്ല. നിന്റെ സുഹൃത്തുക്കൾ, നിന്റെ സഹപ്രവർത്തകർ, നിന്റെ സഹയാത്രികർ, നിന്റെ സഹപാഠികൾ എല്ലാവരും പള്ളിക്കാട് വരവരും നിന്നെ ആ കുഴിക്കകത്തെ കിടക്കി വെക്കും. അവസാനമായി നിനക്ക് ചെയ്യുന്ന സമ്മാനം, അവസാനമായി നിനക്ക് ചെയ്യുന്ന സമ്മാനം
സമ്മാനം സഹോദര ഒന്ന് ഓർത്തു നോക്കൂ. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്രാ. എത്രത്തോളം അർത്ഥമുള്ള വാക്കാണിത്! നമ്മളെല്ലാം സമ്മതിക്കുന്ന കാര്യമല്ലേ? ദുനിയാവിന് വേണ്ടി നട്ടോട്ടമോടുകയും ഒരു യുവാവിന് വേണ്ടി ജീവൻ പോലും കൊടുക്കാൻ തയ്യാറായ സുഹൃത്തുക്കളെ, സഹോദര, നിന്റെ സഹോദരൻ മരിച്ചു പോകുമ്പോൾ അവൻ മയ്യത്ത് കെട്ടിലുള്ളവനെ കൊണ്ട് പള്ളിക്കാട്ടിലേക്ക് വലിച്ചെറിയുമ്പോൾ നീ അവന് നൽകുന്ന സമ്മാനം എന്തെന്നറിയുമോ? സഹോദര, നീ ഇന്നലെ എന്നോടൊപ്പമായിരുന്നു യാത്ര ചെയ്തത്, എന്നോടൊപ്പം കളിച്ചിരുന്നു, എന്നോടൊപ്പം രസിച്ചിരുന്നു, എന്നോടൊപ്പം തമാശ പറഞ്ഞിരുന്നു, എന്നോടൊപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നു, എന്നോടൊപ്പം ഡിന്നർ കഴിച്ചിരുന്നു, എന്നോടൊപ്പം കളിച്ച് രസിച്ചിരുന്നു. പക്ഷേ നീ ഇപ്പോൾ ചേതനയറ്റ ശരീരമാണ്, എനിക്ക് നിന്നോടൊപ്പം വരാൻ കഴിയില്ല. ഇതാ എനിക്ക് ചെയ്യാനുള്ള സമ്മാനം. മിൻഹാ ഖലഖനാകും. മയ്യത്തടക്കുമ്പോൾ എല്ലാവരും മണ്ണ് വാരിയിടാറുണ്ട്. ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട്, പല കബർസ്ഥാനങ്ങളിലും ഓരോരുത്തർ പെട്ടെന്ന് പെട്ടെന്ന് മൂന്ന് പൊടി മണ്ണ് വാരിയിടും. എന്താ എന്റെ അർത്ഥം? പെട്ടെന്ന് എന്റെ വായിലോട്ട് മണ്ണ് വാരിയിടുന്നത് പോലെ ഇങ്ങനെ പെട്ടെന്ന് വാരിയിടുക, അതാണോ എന്റെ അർത്ഥം? അങ്ങനെയാണോ? അർത്ഥത്തോടെ മനസ്സിലാക്കി മണ്ണ് വാരിയിട്, വെറുതെ അങ്ങോട്ട് വാരിയിടാല്ലേ. മിൻഹാ ഖലഖനാകും. ഏ സഹോദര, ഏ സഹോദര, ഈ മണ്ണിന്റെ കയ്യിലിരിക്കുന്ന മണ്ണുണ്ടല്ലോ, ഈ മണ്ണിൽ നിന്നാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, ഈ മണ്ണെടുത്ത് പിടിച്ചിരിക്കുന്ന എന്നെ സൃഷ്ടിച്ചത്. ആ മണ്ണിലേക്കാണ് മോനെ നിന്നെ ഇപ്പോൾ ഇറക്കി കിടത്തിയിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപ ചെലവ് ചെയ്ത് കോൺക്രീറ്റ് സൗധം നീ പടുത്തുയർത്തി, ആകാശമുട്ടെ അമ്പരച്ചുണ്ടികളായ കെട്ടിടങ്ങൾ നീ പടുത്തുയർത്തി. എന്റെ സഹോദര, നിന്റെ ശരീരത്തിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടപ്പോൾ അവിടുത്തെ ഏറ്റവും നല്ല ശീതീകരിച്ച മുറിയിൽ നിന്റെ ഈ ശരീരത്തെ ഒന്ന് സൂക്ഷിക്കാമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് സ്വീകരിക്കുമോ? ഇല്ല. ഇല്ല എങ്കിൽ കോടികളെയെല്ലാം കാലത്തിന്റെ ചവിട്ടുകൊട്ടയിലേക്ക് പുറങ്കാലുകൊണ്ട് തള്ളിക്കളഞ്ഞതിന് ശേഷം ഈ ആർക്കും വേണ്ടാത്ത മണ്ണറയിലേക്കാണ് നിന്റെ പോക്ക്. അതാണ് നീ രണ്ടാമത് പറയുന്നത്. ഹൈവേയുടെ സൈഡിൽ ലക്ഷക്കണക്കിന് രൂപ ഏറ്റവും കൂടിയ ഗ്രാനൈറ്റ് പൊതിഞ്ഞ് അതിൽ നീ എന്തിയിറങ്ങിയവനാണല്ലോ, അതിൽ നീ വിശ്രമിച്ചവനാണല്ലോ. പക്ഷേ നിന്റെ കബറിൽ അതേപോലെ ഒരു ഗ്രാനൈറ്റോ വില പിടിച്ച കല്ല് പതിച്ചുകൊണ്ട് നിന്റെ മയ്യത്തിറക്കി വെക്കാൻ ഞങ്ങൾ അനുവദിക്കുന്നില്ല. അതിന് ഞങ്ങൾ തയ്യാറുമല്ല, നിന്റെ കുടുംബവും അതിന് തയ്യാറല്ല. ഏ സഹോദരാഫിയാനോയിതുക്കും, നിന്നെ ഈ മണ്ണിലേക്ക് തന്നെയാണ് ഞങ്ങൾ മടക്കി അയക്കുന്നത്. ഞങ്ങളിതാ പോകുന്നു, നാളെ ഒരു സമയം വരും. വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്രാ. നാളെ ഇതേ കബറിൽ നിന്ന്, ഈ തെക്കേ പള്ളിയുടെ കബർസ്ഥാനിൽ നിന്ന് ഓരോരുത്തരെയും നാളെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഈ മൂന്ന് കാര്യം പറഞ്ഞുകൊണ്ടാണ് മൂന്ന് പിടി മണ്ണ് ഈ മയ്യത്തിന്റെ മേലേക്ക് നാം വാരിയെറിയേണ്ടത്. അങ്ങനെയാണ്. ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ല, ഇങ്ങനെ കൊണ്ട് വാരിയിടുക, ഇങ്ങനെ കൊണ്ട് പെട്ടെന്ന് വാരിയിടുക. അല്ല, ഈ മൂന്ന് പിടി ഇങ്ങനെ കൊണ്ട് വാരിയിടണം. ഈ പേരും പറഞ്ഞുകൊണ്ട് ഈ നിയത്ത് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്രാ. അർത്ഥവും മനസ്സിലാക്കി അങ്ങോട്ട് ഇട്ടാൽ മണ്ണിനാൽ പടയിട്ടുള്ള നിന്നെ മണ്ണിലേക്കല്ലോ അയക്കുന്നു നിന്നെ, ആ മണ്ണിൽ നിന്നും വീണ്ടും ഉയിരേകി അഹദവൻ നാളേകി വിളിക്കുന്നു നിന്നെ. നാളെ വിളിക്കും, നാളത്തേക്ക്. ഈ മണ്ണിൽ നിന്നാണ് നിന്നെ സൃഷ്ടിച്ചത്, ഇതിലേക്കാണ് നിന്നെ അങ്ങോട്ട് മടക്കുന്നത്. നാളെ അല്ലാഹു വിളിക്കുന്നതും ഈ മണ്ണിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് ആ മണ്ണിനെ നീ ഒന്ന് ഓർക്കണം. നിന്റെ മയ്യത്ത് ആ കബറിലേക്ക് കൊണ്ടുവെക്കുമ്പോൾ ആദ്യമായി നിന്നോട് സംസാരിക്കുന്നത് മുൻകറല്ല നക്കീറല്ല, മുൻകറല്ല നക്കീറല്ല. നിങ്ങളെല്ലാവരും നിന്റെ സുഹൃത്തിനെ വലിച്ചെറിഞ്ഞിട്ട് പോകും സഹോദര. ഈ മയ്യത്ത് കബറിലേക്ക് കൊണ്ടുവെക്കപ്പെടുമ്പോൾ മയ്യത്തിനെ അല്ലാഹു എഴുന്നേൽപ്പിച്ചിരുത്തുമത്രേ. എഴുന്നേറ്റ് അങ്ങനെ ഇരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ
ആ മയ്യത്തിന്റെ ഖബറിന്റെ അരികത്ത് നിന്ന ഓരോരുത്തരും അവരിങ്ങനെ നടന്ന് നടന്ന് സലാം ചൊല്ലി അവർക്ക് അവസാനമായി ഒരു സലാം ചൊല്ലി നടന്നു നീങ്ങുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അവരുടെ ചെരുപ്പിന്റെ അടിയുണ്ടല്ലോ, അവർ നടക്കുന്ന ഓരോ ചുവടുവെപ്പുമുണ്ടല്ലോ അത് മുഴുവനും കേൾക്കാനുള്ള തൗഫീഖ് അല്ലാഹു ആ മയ്യത്തിന് നൽകും. അവനിങ്ങനെ യഖൂദുയിരിക്കും, എന്നിട്ടിങ്ങനെ കേൾക്കും, എല്ലാവരും എന്നെ വിട്ടിട്ട് പോവുകയാണോ, എല്ലാവരും എന്നെ വിട്ടിട്ട് പോവുകയാണോ എന്ന് ഒറ്റയ്ക്കിരുന്ന് വേവലാതിപ്പെടുമ്പോൾ അവന്റെ കബറാണ്, അവന്റെ കുഴിയാണ്, അവന്റെ കബറാണ് ആദ്യമായി അവനോട് സംസാരിക്കുന്നത്. ആദ്യമായി മുൻകര നക്കീർ വരുന്നതിന് മുമ്പേ ഈ കബറ് അവനോട് സംസാരിക്കും. അത്രേ തന്റെ കുഴി എന്താ പറയാ എന്നെ കുറിച്ച് നിന്നോട് ആരും പറഞ്ഞു തന്നില്ലേ, എന്നെ കുറിച്ച് ആരും നിന്നോട് ഓർമ്മിപ്പിച്ചില്ലേ, താക്കീത് ചെയ്തില്ലേ, എന്റെ ഞെരുക്കത്തെ സംബന്ധിച്ച് എന്റെ ഇടുക്കത്തെ സംബന്ധിച്ച് ആരും നിന്നോട് പറഞ്ഞു തന്നില്ലേ, ആരും നിന്നോട് പറഞ്ഞു തന്നില്ലേ, ഞാൻ നിന്നെ ഞെരുക്കും, ഞാൻ നിന്നെ വേദനിപ്പിക്കും, ഞാൻ ഈ കബറെന്ന് പറയുന്നത് ദൂതാണ്, എന്റെ പുഴുവിനെ കുറിച്ച് നിന്നോട് ആരും പറഞ്ഞു തന്നില്ലേ, എന്റെ ഭയാനകതയെ കുറിച്ച് നിന്നോട് ആരും ഉണർത്തി തന്നില്ലേ, ഞാൻ പുഴുവാണ് ഞാൻ പാമ്പാണ്, ഞാൻ ഭയാനകത നിറഞ്ഞ വീടാണ്, ഞാൻ ഭയങ്കരമായ വീടാണ്, ഞാൻ നിന്നെ ഞെരുക്കിക്കളയും, ഞാൻ നിന്നെ കത്തിക്കാൻ പോവുകയാണ്, ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കാൻ പോവുകയാണ്, എന്നെ കുറിച്ച് എത്ര പേര് നിന്നോട് ഉപദേശിച്ചിട്ടും എന്റെ സഹോദര നീ അത് കേൾക്കാതെ പോയത്, അതുകൊണ്ട് വൈഹക് നിനക്ക് നാശമുണ്ടാകട്ടെ, ഇതാണ് ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന സമ്മാനം. പുഴു പാമ്പ് തേള് തീ ഞെരുക്കം കബറ് പറയാം, ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ച സമ്മാനം ഇതാണ്. എന്നിട്ട് കബർ ചോദിക്കും, എനിക്ക് വേണ്ടി നീ എന്താ കൊണ്ടുവന്നത്? കബറിന്റെ ചോദ്യം അന്റെ മറുപടി പറയും, സുഹൃത്തുക്കളെ കുറെ റീത്ത് മോളി ഇരിപ്പുണ്ട് പോയി എടുത്തോ, പറയാൻ പറ്റുമോ? അല്ലെ എന്റെ സുഹൃത്തുക്കളും സ്വന്തക്കാരൊക്കെ പരിസരത്തൊക്കെയുണ്ട്, അതൊക്കെ പോയെടുത്തു, അങ്ങനെയാണ് പറയാൻ പറ്റിയ. എനിക്ക് വേണ്ടി നീ എന്താ കൊണ്ടുവന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, കബറിന്റെ മുന്നിൽ നമുക്ക് മറുപടിയില്ല, അതുകൊണ്ട് ഓർത്തോ ആ കബറിലേക്ക് പോയാൽ ആ കബറിലേക്ക് കുറെ യുവാക്കൾ ഓടിയെത്തും, സുസ്മേരവതരന്മാരായി ഓടിയെത്തിക്കൊണ്ട് നമ്മെ സമാശ്വസിപ്പിക്കുമെങ്കിൽ ആരാണ് അക്കൂട്ടരെന്നറിയുമോ? അള്ളാന്റെ വിളിക്ക് ഉത്തരം നൽകിയവരാണത്, അള്ളാന്റെ വിളിക്ക് ഉത്തരം നൽകിയവരാണത്. ആ കബറിലേക്കുള്ള ജീവിതം, കബർ മുതൽ അങ്ങോട്ടുള്ള ജീവിതം അവിടെ വരെ എല്ലാരും കാണും. അത് കഴിഞ്ഞാൽ സലൂട്ട് അടിച്ചിട്ട് എല്ലാരും അങ്ങോട്ട് പോകും, പിന്നെയായി നീയും അള്ളാഹുവും മലക്കുകളും തമ്മിൽ. അത് മരിക്കാൻ തുടങ്ങുന്നവിടെ മുതലേ ഉണ്ട്, ഇൻഷാല്ലാ അത് സമയമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. മരിക്കാൻ തുടങ്ങുന്ന സമയം മുതലുണ്ട്, വീട്ടിനകത്ത് വെച്ചേ ഉണ്ട് ഇവനുമായിട്ടുള്ള യുദ്ധം, വീട്ടിനകത്ത് വെച്ച് തന്നെയുണ്ട്. അതുകൊണ്ട് എന്താ പറഞ്ഞത് നബിതങ്ങള്, ഇതൊക്കെ സംഭവം ശരിയാണ്, ആദ്യമായി നിന്നോട് കബർ സംസാരിക്കും, ആ കബറിന് നീ മറുപടി കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അള്ളാഹു തആലായുടെ വിളിക്ക് നീ ഉത്തരം നൽകും. അത് നൂറുദ്ദീന്റെ വിളിയല്ല, മോദീന്റെ വിളിയൊന്നുമല്ല, അത് അള്ളാന്റെ വിളിയാണ്. അത് അള്ളാന്റെ, നമ്മൾ വിചാരിക്കും നൂറുദ്ദീൻ സായിപ്പിന് ജോലിയൊന്നും ഇല്ല, അതിൽ ഉമ്മ വിളിച്ചിട്ടുണ്ട്, ഇല്ല അള്ളാന്റെ വിളിയാണത്. അള്ളാന്റെ വിളിക്ക് ഉത്തരം നൽകിയില്ല എങ്കിൽ എന്താണ് അതിന് പരിഹാരം? കേട്ടോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അള്ളാന്റെ റസൂലേ, എന്താണ് കാരണം നബിയെ?
നമസ്കാരത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ ക്ഷണിക്കുന്ന വ്യക്തിയുടെ ശബ്ദം നിങ്ങൾ കേട്ടു കഴിഞ്ഞാൽ ഫലം അതിന് തടസ്സം നിന്നില്ല. ഇത്തിബാഹി ആ നമസ്കാരത്തിലേക്ക് പോകുന്നതിന്, പള്ളിയിലേക്ക് പോകുന്നതിന് തടസ്സം നിന്നില്ല ഉദൂറുന്ന ഒരു കാരണം. കീല ചോദിക്കപ്പെട്ടു, വമൽ ഉദൂർ യാ റസൂലല്ലാഹ്, എന്താണ് നബിയെ ആ ഉദൂർ, ഒന്ന് പറഞ്ഞു തരുമോ ഹബീബേ? ഖാല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, രണ്ടേ രണ്ട് കാരണം മാത്രമേ ഉള്ളൂ സഹോദര, പള്ളിയിലെ മിനാരത്തിന്റെ സമുച്ചയത്തിൽ നിന്ന് ബാന്ധവന്റെ മധുരമായ മൊഴി കേൾക്കുമ്പോൾ അതിനുത്തരം നൽകേണ്ടാത്തവർ വീട്ടിൽ തന്നെ നമസ്കരിച്ചാൽ മതി. അവർ രണ്ടേ രണ്ട് ഗ്രൂപ്പുകാരാണ്. അത് റസൂലുള്ള പഠിപ്പിച്ചു തരുന്നു. ഉദുറു എന്ന് പറഞ്ഞാൽ മറവും ഔഖൗഫും, അത്യാഹിതമായ രോഗമാണ്, നടന്ന് പള്ളിയിലേക്ക് വരാൻ കഴിയാത്ത രോഗമാണ്, നമസ്കരിക്കാൻ അവന് പറ്റാത്ത അസ്വസ്ഥതയാണ്. ഇന്ന് നിന്ന് നമസ്കരിക്കണ്ടായിരുന്നെങ്കിൽ നമസ്കരിച്ചോ, നടന്ന് പള്ളിയിൽ വരണ്ട കാറുണ്ടല്ലോ, ഒരു വാഹനമല്ല ഒമ്പത് വാഹനമുള്ളവരാണ് ഇന്ന് നമ്മൾ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഫലം യംനഹു, അവനൊരു തടസ്സവും ഉണ്ടായില്ല, മിന്നിത്തിബാഹി പള്ളിയിലേക്ക് വരുന്നതിന് ഖൗഫുൻ ഭയമോ മർവുൻ രോഗമോ, ഈ രണ്ട് കാര്യം അവന് സംഭവിക്കാതെ പള്ളിയിൽ നിന്ന് വിളിക്കുന്ന ബാങ്കിന്റെ മധുരമായ മൊഴിക്ക് ഉത്തരം നൽകാതെ വീട്ടിൽ നമസ്കരിച്ചാൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ലം തുഖബൽ മിൻഹു സ്വലാ അല്ലതീ സ്വല്ലാ ഫീഹി യഅനീ ഫീ ബൈതിഹി, ആ ബാങ്കിന്റെ വിളി കേട്ടിട്ട് പള്ളിയിൽ വന്ന് നമസ്കരിക്കാതെ വീട്ടിൽ തന്നെ നമസ്കരിച്ച മുസ്ലിം സഹോദര സഹോദര, നിന്റെ നമസ്കാരം പൂർത്തിയല്ല, നിന്റെ നമസ്കാരം കമാലിയത്തിലെത്തുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ അഹ്മദ് മുജ്തബ സയ്യിദുൽ മറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലം തുഖബൽ മിൻഹു സലാ. ഹദീസ് ഓതിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്, അബൂബക്കറിന്റെ ഒരു വാക്കും ഇതിനകത്തില്ല, പുന്നാര ഹബീബിന്റെ വാക്കാണ്. ഏത് നമസ്കാരം അവന്റെ വീട്ടിൽ അവൻ നമസ്കരിച്ച നമസ്കാരമുണ്ടല്ലോ, ആ നമസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല. മയ്യത്ത് കൊണ്ട് വെക്കോടനെ ആള് പറഞ്ഞല്ലോ നിന്നെ സ്വീകരിക്കാൻ, അപ്പൊ ആ സ്വീകരണ മുറിയിൽ നിന്നെ സന്തോഷത്തോടെ സ്വീകരിക്കണമെങ്കിൽ ഇപ്പൊ ഈ സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹു വിളിക്കുമ്പോ അതും കൂടെ നീ ഒന്ന് നോക്കുന്നു പരിഗണിക്കുക. ചില കാരണങ്ങളെ നമ്മൾ പറയും, പള്ളി ദൂരെയാണ്, കണ്ണ് കാണൂല, പൊട്ടക്കണ്ണനാണ്, രോഗിയാണ്, നടക്കാൻ പറ്റൂല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എങ്കിൽ ഇതാ റസൂലുള്ള വീണ്ടും പഠിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട സഹാബാക്കളെ റിപ്പോർട്ട് ചെയ്യുകയാണ്, ഒരന്ധനായ സഹാബി അള്ളാഹുവിന്റെ റസൂലിന്റെ സവിധത്തിലേക്ക് വന്നുകൊണ്ട് പറയുകയാണ്, യാ റസൂൽ അല്ലാഹ്, അള്ളാഹുവിന്റെ റസൂല്, എനിക്ക് കാഴ്ച കുറഞ്ഞ വ്യക്തിയാണ്, എന്നെ പള്ളിയിലേക്ക് കൊണ്ടുപോരാൻ കൂട്ടിക്കൊണ്ടുവരാൻ ആരുമില്ല നബിയേ, എനിക്ക് വാഹനമുണ്ടായിരിക്കാം, പക്ഷേ ആ വാഹനത്തെ ഒന്ന് ഓടിക്കാനും നിയന്ത്രിക്കാനും ആരുമില്ല നബിയേ. മാത്രമല്ല കണ്ണ് കാഴ്ച കുറഞ്ഞ വ്യക്തിയുമാണ് ഞാൻ, അതുകൊണ്ട് നബിയേ എന്റെ വീട്ടിൽ എനിക്ക് നമസ്കരിക്കാൻ വല്ല അനുവാദവുമുണ്ടോ യാ റസൂലല്ലാ എന്ന് അന്ധനായ സഹാബിന് വിധങ്ങളോട് ചോദിക്കുകയാണ്. എനിക്ക് ഒരു എന്തെങ്കിലും ഒരു ചാൻസ് ഒരു എക്സ്ക്യൂസ് ഉണ്ടോ, എന്റെ വീട്ടിൽ എനിക്ക് നമസ്കരിക്കാൻ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ? നിബിധങ്ങൾ പറഞ്ഞു, ഉണ്ട് എന്ന് പറഞ്ഞ് അനുവാദം കൊടുത്തുവിട്ടു. അദ്ദേഹം നബിയുടെ ഹളറത്തിൽ നിന്നും മടങ്ങി അങ്ങോട്ട് നീങ്ങേണ്ട താമസം ജിബ്രീൽ ഇറങ്ങി വന്നുകൊണ്ട് പറഞ്ഞു, മുഹമ്മദേ പറഞ്ഞു കൊടുക്കൂ, മുഹമ്മദേ ഇല്ല, മുഹമ്മദേ ഇല്ല, മുഹമ്മദേ എന്ന് പറയൂ. ദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ സവിധത്തിൽ നിന്ന് മടങ്ങിപ്പോയ അന്ധനായ സഹാബിയെ നബി തങ്ങൾ വിളിപ്പിക്കുകയാണ്, ഏ സഹോദര ഓടി വരൂ, സഹോദര ഓടി റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, ഹൽ തസ്മഉ നിദാ, ബാങ്കുവിളി കേൾക്കുവോ,
ബാങ്കുകൾ കേൾക്കുവോ? കാല കേൾക്കാൻ നബിയേ, മറുപടി നൽകു, മറുപടി നൽകു. വീട്ടിൽ നമസ്കരിക്കൽ അനുവാദമില്ല. ആര്? കണ്ണ് കാണാത്ത സഹാബി. ഇന്ന് നമുക്ക് ഷോർട്ട് സൈറ്റുമില്ല, ലോങ് സൈറ്റിന് കുറവുമില്ല, നല്ല കാഴ്ചയുള്ളവരാണ്. ബാങ്ക് വിളിക്കുമ്പോൾ അലസതയോടുകൂടി പള്ളിമുക്കിൽ കിടന്ന് വട്ടം തിരിയുന്ന സഹോദര യുവാക്കളെ, ഈ വിളിക്ക് നിങ്ങൾ ഉത്തരം നൽകിയില്ലെങ്കിൽ കബർ വരെ നിന്റെ കുടുംബക്കാർ വരും. അത് കഴിഞ്ഞ് പിന്നെ ആരും അങ്ങോട്ട് വരില്ല. ും കൂടെ പറഞ്ഞു തരാം. എങ്ങനെയാണ് ഇവന്റെ റൂഹ് പിടിക്കുക എന്ന് പുറകോട്ട് പോകട്ടെ, കുറെ വിഷയങ്ങൾ ചർച്ച ചെയ്യട്ടെ. ബഹുമാനമുള്ള സഹോദര, വീണ്ടും ഒരു സഹാബി വരുന്നു. ആര്? ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അംറു ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു. ഉമ്മ മക്തൂമിന്റെ മകൻ നബിയുടെ അടുക്കലേക്ക് വരികയാണ്. ജായിലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദറത്തിൽ വന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഇന്നൽ മദീനത കസീറത്തുൽ ഹവാമി വസ്നിബാ വഅന വരീഉൽ ബസായിർ വശാസിഉദ്ദാർ. നബിയേ നബിയേ നബിയേ, നമ്മുടെ മദീന പട്ടണങ്ങളെല്ലാം, നമ്മുടെ നാടെല്ലാം ഭയങ്കരമായ ഹിംസ ജന്തുക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വന്യമൃഗങ്ങൾ. നമ്മുടെ നാട്ടിൽ, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പേപ്പട്ടി. സുബൈക്ക് പള്ളിയിൽ വരാൻ പറ്റൂല. രാവിലെ ഓരോരുത്തർ പറയല്ലോ, പള്ളിയിൽ വരാൻ പറ്റില്ല, സുബഹിക്ക്. ഭയങ്കരമായ പട്ടി റോഡ് മുഴുവനും പട്ടി നിറഞ്ഞിരിക്കുകയാണ്. ഇതേപോലെ ബഹുമാനപ്പെട്ട അന്ധനായ സഹാബി നബിതങ്ങൾ അടുക്കലേക്ക് വന്നിട്ട് അറിയാം, നമ്മുടെ നാട് മുഴുവനും വന്യമൃഗങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, എന്റെ വീടോ അങ്ങ് ദൂരത്തിലാണ്. ഞാനിവിടെ പള്ളിമുക്കല താമസിക്കുന്നെങ്കിലും പള്ളിമുക്കാണ് പള്ളി, പള്ളിമുക്കലാണ് പള്ളി എന്തെങ്കിലും താമസിക്കുന്നത്, അങ്ങ് കുറച്ചങ്ങോട്ട് ദൂരത്തിലാണ്. രാവിലെ എങ്ങനെ നബിയെ പള്ളിയിലേക്ക് വരിക? എനിക്ക് വല്ല എക്സ്ക്യൂസും ഉണ്ടോ നബിയേ, എന്റെ വീട്ടിൽ നമസ്കരിക്കാൻ എനിക്ക് വല്ല അനുവാദവും ഉണ്ടോ? യാ റസൂലല്ലാഹ്, നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഹൽ ചോദിക്കുകയാണ്, ഹൽ തസ്മഉ ഹയ്യാല സലാ വ ഹയ്യാല ഫലാ. ഹയ്യാല സലാ എന്നും ഹയ്യാല ഫലാ എന്നും മുഅദ്ദിൻ വിളിക്കുമ്പോ കേൾക്കാൻ പറ്റുമോ? കേൾക്കാൻ പറ്റുമോ? ആല, അദ്ദേഹം പറഞ്ഞു, നഅം, പറ്റും എങ്കിൽ. റസൂലുള്ള പറഞ്ഞു, ഫഅജിബ് ഫഹയ്യ ഹല ഹല ഹല. അറബികൾ വിളിക്കല്ലോ, വാ വാ ഹല ഹല എന്ന് വിളിക്കുന്ന പോലെ അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഫഹയ്യ ഹല, അതിന് മറുപടി നൽകണം. നിന്റെ വീട് വിദൂരമാകട്ടെ, റോഡില് പേപ്പട്ടി നിറഞ്ഞു കിടക്കട്ടെ, നിന്റെ കണ്ണിന് കാഴ്ച കുറഞ്ഞിരിക്കട്ടെ, നീ നേരെ പള്ളിയിലേക്ക് വന്നോ, പള്ളിയിലേക്ക് വന്നോ. അള്ളാഹുവിന്റെ റസൂൽ പറയാ, ആര്? നമുക്ക് അങ്ങനത്തെ കുഴപ്പം വല്ലതും ഉണ്ടോ? പള്ളിയുടെ തൊട്ടടുത്ത് കിടന്നുറങ്ങൂലേ? പള്ളിയുടെ തൊട്ടടുത്ത് കിടന്നുറങ്ങിട്ട് വാൻ വിളിച്ച പള്ളിയിൽ കയറുവോ? ഇതാരോടായി പറയുന്ന ഹദീസ കേട്ട് മനസ്സിലാക്ക്. കബറിനകത്ത് രക്ഷ വേണമെങ്കിൽ അതാണല്ലോ ഈ മാസത്തിൽ നമ്മൾ പറയേണ്ടത്. പിന്നെ എവിടുത്തെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്? ഇവിടെ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങോട്ട് പോകും. ഒരു പാവപ്പെട്ടവനുണ്ടെങ്കിൽ പത്ത് പേര് പിരിവൊക്കെ എടുത്ത് ഇഞ്ഞങ്ങനെ രക്ഷപ്പെടുത്തും. ഇനി കല്യാണം കഴിക്കാൻ മുറ്റി നിൽക്കുന്ന പെണ്ണാണ്, എങ്ങനെയെങ്കിലുമൊക്കെ പിരിവെടുത്ത് ഇഞ്ഞങ്ങനെ രക്ഷപ്പെടുത്തും. നീ ഇവിടെ ആക്സിഡന്റ് ആയിട്ട് കിടന്ന് നാട്ടുകാരൊക്കെ ഓടിക്കൂടി നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകും. നിന്റെ രണ്ട് കിഡ്നിയും പോയി, ചെ പൈസ ഇല്ല, നാട്ടുകാരൊക്കെ നിന്നെ സഹായിക്കും. എല്ലാ നിലക്കും ദുനിയാവിൽ നിന്നെ സഹായിക്കാൻ ആളുണ്ട്. പക്ഷേ ഖബറിലോട്ട് കൊണ്ടുവച്ചു കഴിഞ്ഞാൽ ദുആ അല്ലാതെ വേറെ ഒരു വഴിയും നമുക്കില്ല. ആ ദുആ സ്വീകരിക്കണമെങ്കിലും അള്ളാഹുവിന്റെ റസൂൽ ചില മാനദണ്ഡങ്ങൾ അതിനും വെച്ചിട്ടുണ്ട്. വെറുതെ അങ്ങോട്ട് എല്ലാരും ആ എന്ത് തെമ്മാടിത്തരവും കാണിച്ചിട്ട് മരിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ ദുആ ചെയ്താ പിന്നെ രസമല്ലേ അത്? അങ്ങനെ അങ്ങോട്ട് ദുആ ചെയ്താൽ രക്ഷപ്പെട്ടുമെന്ന് കിട്ടുമെന്ന് നമുക്ക് വല്ല പ്രതീക്ഷ ഉണ്ടോ? അത് അല്ലാഹു തീരുമാനിക്കണം. പടച്ചവനാണ് അത് തീരുമാനിക്കേണ്ടത്. അവൻ ഗഫാറാണ്, അവൻ റഹ്മാനാണ്, അവൻ റഹീമാണത്. അല്ലാഹുത്താല നമ്മുടെ ഖബറ് പ്രകാശിപ്പിക്കട്ടെ, വിശാലമാക്കി തരട്ടെ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, രണ്ട് അന്തന്മാര് വന്നപ്പോഴും നാട്ടിൽ നിറച്ചും പ്രശ്നങ്ങൾ, അതുകൊണ്ട് പള്ളിയിൽ വരാണോ വരണോ വീട്ടിൽ നമസ്കരിക്കാവോ എന്ന് ചോദിച്ചപ്പോ ഒരു രക്ഷയുമില്ല, ഒരു രക്ഷയുമില്ല, ഒരു രക്ഷയുമില്ല. അല്ലാഹുത്താല ആ ബാങ്കിന് മറുപടി നൽകാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മളെല്ലാവരും ബാങ്കിന് മറുപടി നൽകും. എന്ത്? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. നമ്മൾ വീട്ടിൽ ഇരുന്നുണ്ട്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്.
ഉഷാറായിട്ട് വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ മറുപടി നൽകുക. ആ മറുപടി അല്ല ഇത്, ആ മറുപടി അല്ല ഇജാബത്ത്. നേരെ അങ്ങോട്ട് വിളിച്ചോ, അങ്ങോട്ട് വിട്ടോ എന്ന് റസൂലുള്ള വീണ്ടും ചോദിക്കുകയാണ്. പള്ളിയുടെ അടുത്ത് താമസിക്കുന്നവർക്ക് പള്ളിയിലല്ലാതെ നമസ്കാരമില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി വഖീല. സഹാബാക്കൾ ചോദിക്കുകയാണ് നബിയോട്, നബി തങ്ങളെ മൻ ജാറുൽ മസ്ജിദ്, ആരായി പള്ളിയുടെ അടുത്ത് താമസിക്കുന്നവര്? മൻജാർ എന്താ സുഹൃത്ത്, ആലോചിച്ച് നോക്ക്, ഒരു വിഷയം പോലും നബി വിട്ടിട്ട് പോയിട്ടില്ല. ആരാ ഈ പള്ളിയുടെ അടുത്ത് താമസിക്കുന്നവർ? മൻജാർ മസ്ജിദ് യാ റസൂലുള്ളാഹ്, ആരാണ് നബിയെ പള്ളിയുടെ അടുത്ത് താമസിക്കുന്നവർ? ആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് ജാറുൽ മസ്ജിദ് പള്ളിയുടെ അടുത്ത് താമസിക്കുന്നവർ, അല്ലദീന യസ്മഊനൽ അദാൻ വിളിക്കുമ്പോൾ ആ വിളി ബാങ്ക് കേൾക്കുന്ന സഹോദരങ്ങളാണ് പള്ളിയുടെ അടുത്ത് താമസിക്കുന്നവർ. ഇന്ന് കേക്കാലോ, ഇന്നങ്ങ് മുകളിലാണല്ലോ, ഇവിടുന്ന് 1 കിലോമീറ്റർ അപ്പുറത്താണെങ്കിൽ ഏതെങ്കിലുമൊക്കെ പള്ളിയുടെ ബാങ്ക് നമുക്ക് കേൾക്കാം. അപ്പൊ ഏതെങ്കിലുമൊക്കെ പള്ളിയുടെ ബാങ്ക് വെക്കുമ്പോ ആ പള്ളിയിൽ തന്നെ പോയി നമസ്കരിക്കണം എന്നാണ് ബഹുമാനപ്പെട്ട പ്രവാചകൻ പറഞ്ഞതിന്റെ ലക്ഷ്യം. കേട്ടില്ല, കേട്ടില്ല, നിനക്കല്ലാഹു കാതു തന്നിട്ട് നീ ബാങ്ക് കേട്ടിട്ട് കേൾക്കാത്ത മാതിരി നീ നടിച്ചു, എന്താ നിന്റെ ശിക്ഷ? അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലാൻ തംതലിയ ഉദ്നാ ഇബ്നി ആദമ റസാസം മുദാബൻ ഖൈറുൽ ലഹു മിൻ അയസ്മാ ഹയ്യാല സ്വലാ വ ഹയ്യാല ഫലാ ثم لا يجيب. قال النبي صلى الله عليه وسلم ആദമിന്റെ മോനെ, ആദമിന്റെ മോനെ, ആദമിന്റെ മക്കളുടെ രണ്ട് കാതിലിനും സ്ഫടിക കട്ടികൾ ഉരുക്കി ഒഴിക്കലാണ് ശ്രേഷ്ഠം. സ്ഫടികം അതങ്ങോട്ട് കത്താൻ പാടാ, ഉരുകി കഴിഞ്ഞാൽ അതിന്റെ ചൂട് ഭയങ്കരം തന്നെ, ഭയങ്കരം തന്നെ. അതങ്ങോട്ട് ഉരുക്കി ഒഴിക്കലാണ് ആദമിന്റെ രണ്ട് ആദമിന്റെ മക്കളുടെ രണ്ട് കാതിലും അഭികാമ്യം ശ്രേഷ്ഠം. ഇതിനേക്കാൾ ഖൈറുൽ ലഹു ശ്രേഷ്ഠം അതാണ്, എന്നവൻ കേട്ടു, ഹയ്യാലൽ ഫലാഹ് എന്നവൻ കേട്ടു, സുമ്മലാ യുജീബ്, ആ വിളിക്കവൻ ഉത്തരം നൽകുന്നില്ല എങ്കിൽ ആദമിന്റെ മോനെ നിന്റെ രണ്ട് കാതിലും സ്ഫടികക്കട്ടികൾ ഉരുക്കി ഒഴിച്ചോ, അത് തന്നെയാണ് ശ്രേഷ്ഠം. ഇല്ലയെങ്കിൽ നാളെ അള്ളാഹു അത് ഉരുക്കി ഒഴിക്കും എന്നാണ് നബിതങ്ങൾ പറഞ്ഞതിന്റെ സാരം. പടച്ചവൻ കാക്കട്ടെ, എന്തിനാപ്പ ചെവി തന്നത്? ചെവിയോ, ഇന്നൊക്കെ പാട്ട് മൊബൈല് പോക്കറ്റ് ഇട്ടിട്ട് ഫിറ്റ് ഇതിനകത്തോട്ട് ചെയ്തോണ്ടില്ല, അങ്ങ് അകത്തോട്ട് കയറട്ടെ. ഇങ്ങനെ വണ്ടി ഓടിച്ചോണ്ട് പോകുമ്പോൾ അവ ഇങ്ങനെ കുലുങ്ങി കുലുങ്ങി പോകുന്ന കാണാം. ചിലരൊക്കെ വണ്ടി ഇരിക്കുമ്പോൾ ഇങ്ങനെ നിൽക്കുന്നില്ലെന്ന് കാണാം. നമ്മളൊക്കെ ഈ ഹൽവത്തിൽ നിൽക്കുന്നില്ലെന്നേ കണ്ടിട്ടുള്ളൂ. ഇവെന്താളപ്പ ഇങ്ങനെ നോക്കുമ്പോണ്ട, രണ്ട് സുന്ദരിപ്പ് ഇതിനകത്തോടെ ഇങ്ങനെ ചെയ്തിട്ടിരിക്കുകയാണ്. ഇവ ഇതിങ്ങനെ ടാട്ടിക്കൊണ്ടിരിക്കുക, ആട്ടിക്കോ, നാളെ ഇതിനകത്തോട്ട് അങ്ങോട്ട് ഉരുക്കി അങ്ങോട്ട് ഒഴിക്കും. ഇതിനകത്തോട്ട് ഒരുക്കി ഒഴിക്കുമ്പോൾ വിളിച്ചു പോകും, നിലവിളിക്കും, ആരും തിരിഞ്ഞു നോക്കൂല, ആരും തിരിഞ്ഞു നോക്കൂല. പിന്നെയും ചില കാര്യങ്ങൾക്ക് വേണ്ടി ചെവി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ആരാണ്ട് വിത്തിന പറയുമ്പോൾ അവിടെ നിന്ന് ആരെങ്കിലും ഒക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പതുക്കെ, ക്ഷണിക്കപ്പെടാത്തത് അതിഥി ക്ഷണിഞ്ഞു ചെല്ലുന്ന പോലെ ഇങ്ങനെ പതുക്കെ അങ്ങോട്ട് കയറി അവിടെ ചെന്ന് ഇങ്ങനെ കിബില തെറ്റി തിരിഞ്ഞു നിൽക്കും. കാരണം ചെവി അവന്റെ ഭാഗത്തേക്ക് നോക്കുന്നത് ഇങ്ങോട്ടാണ്. മനിസ്തമാ ഫീ ഖൗമിൻ, മനിസ്തമാ, മനിസ്തമാ റജുലുൻ, ഏതെങ്കിലും ഒരു പുരുഷൻ, ഇലാ ഖൗമി, ഇലാ ഖൗമി ഹദീസിഹി, അവരുടെ സംസാരം കേൾക്കുന്നതിന് വേണ്ടി അവൻ ചെവി കൊടുത്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യസബ്ബു ഫീ ഉദ്നൈഹി അല്ലാനിക്, അല്ലാഹു ഈയ ഒഴിച്ച് അവന്റെ ചെവിയിലേക്ക് ഈയം ഒഴുക്കി ഒഴിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അവന്റെ ആരാന്റെ അനുവാദമില്ലാതെ അവര് സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടി, അത് ഫിത്തന, ഫസാദ്, ഗീബത്ത്, നമീമത്ത്, ഏഷണി, പരദൂഷണം എന്തുമാകട്ടെ, സുബ്ബ ഫീ ഉദ്നൈഹി അൽആനിക്, അവന്റെ രണ്ട് ചെവിയിലും ഈയമൊരുക്കി ഒഴിക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സൂക്ഷിച്ചോ, ഇതൊന്നും കേൾക്കണ്ട. നമുക്ക് അല്ലാഹു തആല ചെവി തന്നത് നല്ല കാര്യം കേൾക്കാൻ. ആ ബാങ്ക് കേക്ക് അതിന് ഉത്തരം നൽകും.
ഇപ്പൊ ബാങ്ക് വിളിച്ചാല് പള്ളിയിൽ പോകണമെന്നുള്ളത് ഉറപ്പാണല്ലോ. നിങ്ങളെ നാളെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് കൊണ്ടുപോയിട്ട് പടച്ചവൻ ഒന്ന് വിളിക്കും, ബാ ബാ എല്ലാരും ബാ എന്റെ അടുക്കൽ ഒന്ന് സുജൂദ് ചെയ്തിട്ട് പോ. എന്തായാലും നിങ്ങൾക്ക് ഞാൻ ദുനിയാവിൽ ഒരുപാട് ഗുണങ്ങളൊക്കെ ചെയ്തല്ലോ, ഒരുപാട് അനുഗ്രഹങ്ങൾ ഞാൻ ദുനിയാവിൽ ചെയ്തതല്ലേ. ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരോടും ഒരു അനൗൺസ്മെന്റ് അല്ലാഹു തആല നടത്തും. നമ്മളെ നാളെ മഹ്ശറിൽ ഇങ്ങനെ നിർത്തി, ഫരീഖും ഫിൽ ജന്ന വഫരീഖും ബിസ്സഈർ, ഒരാൾക്ക് സ്വർഗം ഒരു കൂട്ടർക്ക് സ്വർഗം ഒരു കൂട്ടർക്ക് നരകം, ഇതൊക്കെ ഇങ്ങനെ തീരുമാനിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല മുസ്ലിം സമുദായമേ നിങ്ങളോട് വിളിക്കും, നിങ്ങൾ എനിക്ക് വേണ്ടിയാണല്ലോ ദുനിയാവിൽ സുജൂദ് ചെയ്തത്, ബാ ഒരിക്കൽ കൂടി എനിക്കൊന്ന് സുജൂദ് ചെയ്തിട്ട് നിങ്ങളൊന്ന് പൊയ്ക്കോ, ഇനി നിങ്ങൾ എന്നെ സുജൂദ് ചെയ്യേ വേണ്ട, എന്നെ ഓർക്കേ വേണ്ട. എല്ലാവരും ആവേശത്തോടെ ഇരിക്കണം അല്ലാഹയെ ഒന്ന് കാണാൻ, അവന്റെ മുന്നിൽ പോയി ഒന്ന് സുജൂദ് ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വതആല വിളിക്കുകയാണ്. എല്ലാരും ഒന്ന് എഴുന്നേറ്റ് വന്നേ, ഒന്ന് സുജൂദ് ചെയ്യ്. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ പറയുന്നു എല്ലാരും എന്തുവാ മുസാഫാത്ത് ചെയ്യാമാ എന്ന് പറഞ്ഞാൽ കുറച്ചുപേർ അങ്ങോട്ടങ്ങ് പോകും, ഒന്ന് സഹായിക്കും എന്ന് പറഞ്ഞാൽ കുറച്ചുപേർ സഹായിക്കും, കുറച്ചുപേർ സഹായിക്കാൻ പറ്റൂല. അപ്പൊ ഇതേപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല നാളെ വിളിക്കാൻ, യൗമ യുക്ഷഫു സാഖിയ വയദൗന ഇല സുജൂദ് വയദൗന ഇല സുജൂദ് ഫലാ യസ്തതിഉൻ ഖാശിഅത്തൻ അബ്സാറും തർഹഖും ദില്ല ഖാശിഅത്തൻ അബ്സാറും തർഹഖും ദില്ല وقد كانوا يدعون الى السجود وهم سالمون. അള്ളാഹു പറയുകയാണ് യൗമ യുക്ഷഫു അൻ സാഖിൻ, നാളെ നിങ്ങളുടെ മുട്ട് ഇഴയുന്ന ദിവസം, നിങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ദിവസം, നിങ്ങൾ നിലവിളിക്കുന്ന ദിവസം, 16 കോടി കിലോമീറ്ററുകൾ അപ്പുറത്ത് നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി വെളിച്ചം തരുന്ന ഈ സൂര്യൻ നാളെ നിന്റെ തലയ്ക്ക് മീതെ ഒരിച്ചാൻ അകലത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ആ നിമിഷം അള്ളാഹു തആല നിന്നെ അർശിന്റെ തണലിൽ വന്ന് സുജൂദ് ചെയ്യാൻ നിന്നെ വിളിക്കുമ്പോൾ ഒരു കൂട്ടർ കിടഞ്ഞ് പരിശ്രമിക്കും, കിടഞ്ഞ് പരിശ്രമിക്കും, ഒക്കെ നോക്കി നോക്കും, ഈ ദുനിയാവിൽ വെച്ച് വളയാത്ത ഡിസ്കുകളൊക്കെ അവിടെ വന്ന് വളയ്ക്കാൻ വേണ്ടി പരിശ്രമിക്കും. ഈ ദുനിയാവിൽ വെച്ച് പള്ളിയിൽ വായെന്ന് പറഞ്ഞാൽ ഉസ്താദേ എന്റെ ഡിസ്കിൽ ഞാൻ ഭാരം തൂക്കിയിട്ടിരിക്കുകയാണ്, വളയ്ക്കാൻ പറ്റൂല ഉസ്താദേ എന്ന് ഈ ഉസ്താദിനോട് പറഞ്ഞ് കുമ്പസരിച്ചിട്ട് പിറകോട്ട് പോകുന്നവരെ അള്ളാഹു നിന്നെ വിളിക്കും, ഒന്ന് വാ, നിന്റെ ഡിസ്കിനിപ്പോ ഒരു കുഴപ്പവുമില്ല, ഞാൻ പരിപൂർണമായ ആരോഗ്യം നൽകിയിരിക്കുകയാ, ഒന്ന് വാ, ഒന്ന് സുജൂദ് ചെയ്തിട്ട് ഇതിലെ അന്ന് കയറിപ്പോയിക്കോ. ഒരുപാട് പേര് സുജൂദിലേക്ക് വരും, പക്ഷേ കുറെ പേര് ഓടാൻ നോക്കും, കുനിയാൻ നോക്കും, സുജൂദ് ചെയ്യാൻ നോക്കും. ഫലായസ്തതിഉൻ, അവരെ കൊണ്ട് അതിന് കഴിയുകയില്ല, അവരെ കൊണ്ട് കഴിയുകയില്ല, ഇമ്പോസിബിൾ ആണ്, അസാധ്യമാണ്, അസാധ്യമാണ്. അവരുടെ മുഖമല്ല മുഖമല്ല കറുത്ത് കരിവാളിച്ച് പടച്ചവരുടെ ദർബാറിൽ നാണം കെട്ട് ലജ്ജയോടെ മുഖം കുനിച്ചുകൊണ്ട് അവർ നിൽക്കുമ്പോൾ തർഹഖും അബ്സാറും തർഹഖും ഇല്ല, നിന്ദ്യനായി നികൃഷ്ടനായി അവന്റെ മുഖമൊന്ന് ഉയർത്തി പടച്ചവന്റെ സിംഹാസനത്തിലേക്ക് നോക്കാൻ പോലും കഴിയാതെ ലജ്ജിച്ചു നിൽക്കുമ്പോൾ അള്ളാഹു ഇവനെ വിളിക്കും, പക്ഷേ കഴിയില്ല കഴിയില്ല കഴിയില്ല. എന്തുകൊണ്ട്? വഹും സാലിമോ വഖദ് കാനൂ യദ്ഊന ഇല സുജൂദ് വഖദ് കാനൂ. സഹോദര എന്തേ നിനക്ക് കഴിയാത്തത്, എന്തേ നിനക്ക് കഴിയാത്തത്, ഖദ് കാനൂ കഴിഞ്ഞു പോയി കഴിഞ്ഞു പോയി, യദ്ഊന നിന്നെ ക്ഷണിക്കപ്പെട്ടിരുന്നു, പള്ളിയിലേക്ക് വിളിക്കപ്പെട്ടിരുന്നു, പള്ളിയുടെ മിനാരത്തിൽ നിന്ന് നിന്റെ ശ്രവണപുടങ്ങളെ തളച്ച് കയറിയില്ലേ ഭാഗ്യന്റെ മധുരമായ ധുണി. വഹും സാലിമൂൻ,
അന്ന് നിനക്കൊരു രോഗവുമില്ലായിരുന്നു, ബിസ്കിന് കുഴപ്പമില്ലായിരുന്നു, മുട്ടുകാലിൽ പ്രശ്നമില്ലായിരുന്നു, നാട്ടിലൊരു പ്രശ്നവുമില്ലായിരുന്നു, ഒരു രോഗമില്ലാത്ത പരിപൂർണമായ ആരോഗ്യമുള്ള അവസ്ഥയിൽ അരോഗദൃഢഗാത്രനായി വീട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോൾ നിന്നെ എന്റെ സമക്ഷത്തിലേക്ക് വരാൻ ക്ഷണിച്ചപ്പോൾ എന്തേ നീ വരാഞ്ഞത്? വഖദ് കാനോ യുദഊന ഇല സുജൂദി വഹും സാലിമോൻ. നല്ല ആരോഗ്യമുള്ള അവസ്ഥയിൽ നിന്നെ വിളിച്ചപ്പോ നീ വന്നില്ലല്ലോ, അതുകൊണ്ട് ഇപ്പോ നിനക്ക് കഴിയില്ല, കഴിയില്ല, ഫലായസ്തതിയോ. അതുകൊണ്ട് നബിയെ ഒന്ന് പറഞ്ഞേരെ, ഒന്ന് പറഞ്ഞേരെ, നാളെ ഇവരെല്ലാം എന്റെ മുന്നിലേക്ക് വരുമ്പോൾ എന്റെ അടുക്കല സുജൂദ് ചെയ്യാൻ ഞാൻ ക്ഷണിക്കുമ്പോൾ അധ്യക്ഷ പീഠം അലങ്കരിക്കുന്നത് ഞാനായിരിക്കും. അന്ന് ഞാൻ ക്ഷണിക്കുമ്പോൾ ഇവർ വരാത്തവരുണ്ടല്ലോ, ഒന്ന് താക്കീത് ചെയ്തേരെ. എത്ര പറഞ്ഞിട്ടും പള്ളിയുമായി ബന്ധമില്ലാത്തവരെ കുറിച്ച് അവ തന്നെ മറുപടി പറയട്ടെ. ഫദർ നീ എന്റെ ദൃഷ്ടാന്തങ്ങൾ അവരുടെ മുന്നിലുണ്ട്, എന്റെ ദൃഷ്ടാന്തങ്ങൾ അവരുടെ മുന്നിൽ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, അതിൽ പ്രത്യേകമായ ആളുകളെ നിയോഗിച്ചിട്ടുമുണ്ട്. അതെല്ലാം പഠിച്ചിട്ടും കേട്ടിട്ടും മനസ്സിലാകാത്തവരെ വിട്ടേക്കൂ നബിയെ, ഇങ്ങോട്ട് വിട്ടേറെ, അവന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. അവന് ഞാൻ കുറെ ആയസ് നീട്ടിക്കൊടുക്കും, കുറെ ആയസ് ദീർഘിപ്പിച്ചു കൊടുക്കും, സുഖലോലവനായി കഴിഞ്ഞുകൂടും, ആരോഗ്യമുള്ളവനായി കഴിഞ്ഞുകൂടും. നമസ്കരിക്കാൻ പോകുന്നവര് ദാരിദ്ര്യം നൽകുമ്പോൾ നമസ്കരിക്കാത്ത സഹോദര നിനക്ക് ഞാൻ ധന്യത നൽകി നിന്നെ ഞാൻ ഈ ദുനിയാവിൽ പരീക്ഷിക്കും. എന്റെ പിടിയുണ്ടല്ലോ, എന്റെ തന്ത്രമുണ്ടല്ലോ, എന്റെ തന്ത്രം പിഴച്ചു പോകില്ല ഹബീബേ. ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിക്കൊട്, എന്റെ വിളിക്കുത്തരം നൽകാത്തവർക്ക് ഈ സമയത്ത് എന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ കഴിയില്ല. അത് തീരുമാനിച്ചോ, സത്യമാണ്, സത്യമാണെന്ന് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേരേ, ഒന്നുകൂടെ പറഞ്ഞേരേ, നബി തങ്ങൾക്ക് അല്ലാഹു അറിയിച്ചു കൊടുക്കുക, ഒന്നുകൂടെ പറഞ്ഞേരേ. എല്ലാ പ്രവാചകന്മാരോടും ഈ ഒരു കാര്യത്തിൽ ബഹുമാനപ്പെട്ട പ്രവാചകന്മാരോട് അല്ലാഹു തആല കർക്കശത പുലർത്തിയിരുന്നു. നിസ്കരിക്കണം, എല്ലാവരും നിസ്കരിക്കണം, എന്നെ ആരാധിക്കണം. ആദർശത്തിൽ ഒന്നായിരുന്നു ആദം മുതൽ മുഹമ്മദ് മുസ്തഫ തങ്ങൾ വരെ. ആദർശം ഒന്ന്, അല്ലാഹു ഒരുവരാണ്, ആരാധിക്കണം അവനല്ലാതെ അവനെയല്ല മറ്റാരെയും ആരാധിക്കരുത്. ആരാധന രീതികൾ വ്യത്യാസം വരാം, എങ്കിലും നമസ്കാരത്തെ കുറിച്ച് എല്ലാ പ്രവാചകന്മാരോടും അല്ലാഹു തആല കൽപ്പിച്ചിരുന്നു. ഇബ്രാഹിം നബിയോട് കൽപ്പിച്ചില്ലേ? ഇഖാമസ്സലാത്ത് വരുമ്പോ മാത്രം കേട്ടാൽ മതി, അർത്ഥം പറഞ്ഞ് വിശദീകരിക്കാൻ സമയമില്ല. കുറെ കൂടെ കാര്യം പറയാണ്ട് ഇബ്രാഹിം നബിയോടുള്ള മുന്നറിയിപ്പ്, ഇസ്മായിൽ നബിയോടോ, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോടുള്ള മുന്നറിയിപ്പ്, കാന യഅമുറുഹു ബിസ്സലാത്തി വസ്സകാ വകാന ദബ്ബി മർളിയ. നബിയോടും കുടുംബത്തോടും നമസ്കരിക്കാൻ അള്ളാന്റെ ഓർഡർ, അള്ളാന്റെ ഓർഡർ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൗമിനോട് ഓർഡർ, നീണ്ടുപോകുന്ന ആയത്ത്, നിങ്ങൾ നമസ്കരിച്ചാൽ, നിങ്ങൾ സക്കാത്ത് കൊടുത്താൽ, ഈ പ്രവാചകനെ അംഗീകരിച്ചാൽ നിങ്ങളുടെ പാപങ്ങളെല്ലാം പൊരുത്തപ്പെട്ടുകൊണ്ട് സ്വർഗീയ ആരാമത്തിൽ പ്രവേശിപ്പിക്കാമെന്ന് അള്ളാഹുവിന്റെ ഓർഡർ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് വസ്സലാ
പരിശുദ്ധനാക്കിയിട്ടുണ്ട്. മാത്രമല്ല എന്നോട് എന്റെ റബ്ബ് നമസ്കരിക്കാനും സക്കാത്ത് കൊടുക്കാനും പറഞ്ഞു. ഏ മുഹമ്മദേ, ഏ മുഹമ്മദേ, മുഹമ്മദിന്റെ അനുയായികളെ, നിങ്ങൾക്കും അള്ളാഹുവിന്റെ ഓർഡറാണ്. അലിഫ് ലാം മീം ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ويقيمون الصلاة ومما رزقناهم ينفقون. ഈ നമസ്കാരക്കാർ മുഹമ്മദിന്റെ അനുയായികളെ, നിങ്ങളോടാണ്, നിങ്ങളോടാണ്, നിങ്ങൾ അങ്ങനെ നമസ്കരിച്ചാൽ നിങ്ങൾക്ക് എന്താണ് അള്ളാഹു നൽകുന്നത്? ഉലായിക ഹുദ റബ്ബിഹിം വഉലായിക ഹുമുൽ മുഫ്ലിഹൂൻ. അവർ ഹിദായത്തിന്റെ വഴികളിലാണ്, അവർ സത്സരണിയിലാണ്, അവർ വിജയത്തിന്റെ വഴിയിലാണ്. അവരെ അള്ളാഹു രക്ഷപ്പെടുത്തുമെന്ന് അല്ലാഹ് തന്നെ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. അല്ലാഹ് തന്നെ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് പരിശുദ്ധ ഖുർആനിന്റെ പ്രഥമമായ ആ അധ്യായത്തിൽ, പ്രഥമമായ അധ്യായം. അപ്പൊ നമ്മളെ ഫാത്തിഹ അല്ലേ, ഫാത്തിഹ ദുആ, ബാക്കിയുള്ളതെല്ലാം ഇജാബത്ത്, ഫാത്തിഹ സുആൽ, ബാക്കിയുള്ളതെല്ലാം മറുപടി. അല്ലാഹു സുബ്ഹാനഹു വതആല ഫാത്തിഹയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് പരിഹാരം ബാക്കിയുള്ള സൂറത്തുകളിലൂടെ അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുണ്ട്. ആദ്യമായി പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു വലിയ അധ്യായം നൽകി, അതിനൊരു പേര് വെച്ചു, ബഖറ. വെച്ചത് ബഖറ. എന്താ അതിന്റെ അർത്ഥം? പശു. പശു എന്ന് പറഞ്ഞാല് മൃഗം. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആൻ പൂർത്തിയാക്കിയത് സൂറത്തുൽ നാസ്. എന്താ അതിന്റെ അർത്ഥം? മനുഷ്യൻ. പശുവിൽ തുടങ്ങി മനുഷ്യനിൽ അല്ലാഹു തആല അവസാനിപ്പിച്ചു. എന്താ സൂറത്തെ? നമസ്കാരമില്ല, ഇബാദത്തില്ല, മൃഗതുല്യ ജീവിതം നയിച്ച മനുഷ്യ മക്കളെ, നിങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ വെള്ളി വെളിച്ചമേകിക്കൊണ്ട്, നിങ്ങൾക്ക് നാഗരികത പഠിപ്പിച്ചുകൊണ്ട്, സംസ്കാരം പഠിപ്പിച്ചുകൊണ്ട്, നിങ്ങളെ അല്ലാഹുവിന്റെ വഴികളിലേക്ക്, മൃഗതുല്യ ജീവിതം നയിച്ച നിങ്ങളെ യഥാർത്ഥ മനുഷ്യനാക്കി പടച്ചവനിലേക്ക് നയിച്ച മുഹമ്മദ് മുസ്തഫ. അന്നദാസ സ്വന്നതിങ്കേ. പശു ഇരുന്നാല് പാല് കിട്ടും, ഗുണമുണ്ട്. ചത്താലോ തോല് കിട്ടും. നമ്മളെ കൊണ്ട് എന്താ ഗുണം? നമ്മളെ കൊണ്ട് എന്താ ഗുണം? ഇരുന്നാല് നിന്നെ കൊണ്ട് ഗുണം വേണമെങ്കിൽ നീ അഞ്ചു നേരം നമസ്കരിച്ച് അള്ളാഹുമായി ബന്ധപ്പെട്. ഇല്ല എങ്കിൽ മണ്ണുപോലും നിന്നെ പിരാഗും ശവിക്കും. ദുനിയാവിലും വേണ്ട, അഹ്റവും വേണ്ട. ഹസ്ര ദുനിയാവൽ ആഹ്റ, നിന്നെ ഒന്ന് സുജൂദിച്ച് എന്നുള്ള വിളിക്കുമ്പോൾ കഴിയില്ല സുഹൃത്തെ, കഴിയില്ല. അതുകൊണ്ട് ആ ഖുർആനാണ് നിന്നെ ഈ മൃഗതുല്യ ജീവിതം നയിച്ച, നിന്നെ മൃഗീയതയിൽ നിന്ന് മനുഷ്യത്വത്തിലേക്ക് കൊണ്ടെത്തിച്ചത്. അതുകൊണ്ട് അതിന്റെ പ്രഥമ അധ്യായത്തിൽ തന്നെ നമ്മുടെ അല്ലാഹു തആല പറഞ്ഞത്, സംസ്കാരത്തോടുകൂടി നിനക്ക് ജീവിക്കണമോ, സ്വർഗീയ ആരാമത്തിൽ നിനക്ക് പ്രവേശിക്കണമോ, ബാ എന്റെ വഴിയിലേക്ക് വാ, എന്റെ മുന്നിൽ വന്ന് സുജൂദ് ചെയ്, എന്റെ മുന്നിൽ നിന്റെ നെറ്റി സമർപ്പിക്ക്, ഞാൻ നിനക്ക് എല്ലാ വഴികളും ചെയ്തു തരാം. അങ്ങനെ പ്രവാചകന്മാർക്ക് മുഴുവനും അല്ലാഹു തആല ഈ നിയമങ്ങൾ നൽകി. അതിന് ശേഷം കുറെ ആളുകൾ വന്നു, നമ്മളെ പോലുള്ള ഒ ബി സികള്, നമസ്കരിക്കുവോ, വാൻ വിളിച്ചാല്. അവരെ കുറിച്ച് അല്ലാഹു അടുത്ത് പറയാൻ പോണത്, فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات فسوف يلقون ويا إلا من تاب وآمن وعمل صالحا. ഇവർക്ക് ശേഷം വരുന്ന കുറെ ആളുകളെ സംബന്ധിച്ച് പള്ളിയുമായി ബന്ധമില്ല, നമസ്കാരവുമായി ബന്ധമില്ല, അല്ലാഹ് ആരെന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ പോലും അറിയില്ല. കേവലം കല്യാണത്തിനോ മരണത്തിനോ മാത്രം പള്ളിയുമായി, ഇസ്ലാമുമായി, പള്ളിയുമായി, ദീനുമായി ബന്ധപ്പെടുന്നവരെ നിങ്ങളെ കുറിച്ച് ഇതാ അല്ലാഹു പറയുകയാണ്, ഇതാ ഈ പ്രവാചകന്മാർ കൃത്യനിഷ്ഠതയോടുകൂടി അനുഷ്ഠിച്ചു പോയിരുന്ന ഈ ആരാധനകൾ അതെല്ലാം ഇതാ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ഒരു കൂട്ടമിതാ കടന്നു വരികയാണ്. അവർ അവരുടെ നമസ്കാരങ്ങളെ പാഴാക്കിയവരാണ്. നബിയെ പറഞ്ഞു മനസ്സിലാക്കിക്കൊട്, ഈ നമസ്കാരത്തെ പാഴാക്കിയാൽ എന്ന നരകത്തിലേക്ക് നാം അവനെ വലിച്ചു കൊണ്ടിടുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു അറിയിക്കുകയാണ്. എന്തായി
അതിന് മുഫസ്സിരീങ്ങൾ തന്നെ പറയട്ടെ മറുപടി. ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, നമസ്കാരക്കാരിൽ ചിലരുണ്ട് എന്താ പറയാ, അങ്ങനെ ജമാഅത്ത് നമസ്കാരം അവിടെ നടക്കും, ഇവരിങ്ങനെ കടയിൽ ഇങ്ങനെ കച്ചവടം ചെയ്ത് നിൽക്കും. ഷാഫി മതമനുസരിച്ച് ചെയിൻ സർവീസിന് അനുവാദമുണ്ട്. ചെയിൻ സർവീസ് എന്താ, വെറുതെ നിസ്കരിച്ചോണ്ടിരിക്കുന്ന പെടലി കൊറണം കൊടുക്കുക, അള്ളാഹു അക്ബർ. ഇവൻ നിസ്കരിച്ചോണ്ടിരിക്കുക, അവന്റെ പെടലി കൊറണം കൊടുക്കുക, അള്ളാഹു അക്ബർ. ഇവന് അടുത്തതിന് വരും ഒരെണ്ണം പെടലി കൊടുക്കുക, അള്ളാഹു അക്ബർ. ഇങ്ങനെ നിസ്കരിച്ചോണ്ടിരിക്കും. ഇതുവരെ പോർന്ന് വന്നവൻ അടുത്ത അസറിന്റെ സമയമായി, അതുവരെ ഇങ്ങനെ ചെയിൻ സർവീസ്. ഇപ്പൊ ഇഷ്ടംപോലെ ചെയിൻ സർവീസ് ഉണ്ടല്ലോ. ഇതേപോലെ ഇങ്ങനെ ജമാഅത്ത് അവിടെ നടക്കും, നമ്മളിവിടെ അലസരായി കഴിഞ്ഞുകൂടും. നിങ്ങൾക്കുള്ള പരിഹാരം നിങ്ങളെ സംബന്ധിച്ചാണ് ഈ ആയത്ത് എന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നു. അപ്പൊ നിസ്കരിക്കാത്തവരോ, അവരുടെ കാര്യം ചർച്ച ഇല്ലല്ലോ ഇസ്ലാമിൽ, അത് പറയണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. നിസ്കരിക്കാത്തവരുടെ കാര്യം പോയി കട്ടപ്പോക പറഞ്ഞിട്ട് കാര്യമില്ല. നമസ്കാരത്തിൽ ജമാഅത്ത് കളഞ്ഞിട്ട് വരുന്നവരെ കുറിച്ച് ആയി പറയാൻ പോണത് ആയത്തായത് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല റഈസുൽ മുഫസ്സിരീൻ, മുഫസ്സിരീങ്ങളുടെ നേതാവാണ്, മുഫസ്സിരീങ്ങളുടെ നേതാവാണ്. പരിശുദ്ധ ഖുർആൻ, പരിശുദ്ധ ഖുർആനെ വിശാലമായി വിശദീകരിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട റഈസുൽ മുഫസ്സിരീനായ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിന് മറുപടി പറയുന്നു, ليس معنا اضاعوها تركوها بالكليه ولكن اخروها عن اوقاتها. മനസ്സിലായോ? ഇല്ല, മനസ്സിലായില്ല, ഒന്ന് വിശദീകരിച്ചിരണം. ഈ അലാഹ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, അതായത് ഒരു കൂട്ടർ ഇവർക്കൊക്കെ ശേഷം വരും, ആ കൂട്ടർ നമസ്കാരത്തെ പാഴാക്കുന്നവരാണ് എന്ന് പറഞ്ഞ ഈ അലാഹ എന്ന് പറഞ്ഞത്, അതിന്റെ അർത്ഥം തറക്കുഹ ബിൽ കുല്ലിയ, പൂർണ്ണമായി നമസ്കാരം ഒഴിവാക്കി എന്നല്ല അർത്ഥം, ബൽ മറിച്ച് അഖറുഹ അൻ ഔഖാതിഹ, സമയം പിന്തിവരൽ. ജമാഅത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് ആ ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാതെ പിന്തിവരുന്നവരെ സംബന്ധിച്ചാണ് ഇവിടെ പറഞ്ഞത് എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. പോയാ, നമസ്കരിക്കുന്നവരെ നിങ്ങളുടെ കാര്യവും തീർന്നു. നമസ്കരിക്കുന്ന സഹോദര നിങ്ങളുടെ കാര്യത്തെ കുറിച്ചാണ് ഈ പറയുന്നത്. അബൂബക്കറിന്റെ വാക്കല്ല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അതിനെ ഒന്നും കൂടെ വിശദീകരിച്ചുകൊണ്ട് ഇമാം താബിഈൻ, താബിഈങ്ങളുടെ നേതാവായ സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു തആല എന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്ത് വിശദീകരിച്ചിരുന്നു. താബിഈങ്ങളുടെ നേതാവ് വിശദീകരിച്ചിരുന്നു എന്താണ്, വഹുവ അല്ലാ യുസല്ലി ളുഹ്റ ഹത്താ യാതിയൽ അസർ, വഹുവ അല്ലാ യുസല്ലി അസർ ഹത്താ യാതിയൽ മഗ്രിബ്, വഹുവ അല്ലാ യുസല്ലി മഗ്രിബ ഹത്താ യാതിയൽ ഇശ, وهو الا يصلي العشاء حتى تطلع الفجر، وهو الا يصلي الفجر حتى تطلع الشمس، فمن مات وهو مصر على هذه الحاله ولم يتب وعده الله بغيب طعمه خبيث وقاره بعيد، طعمه خبيث وقاره بعيد. ഭീഷണിപ്പെടുത്തുകയാണ് ആയത്തിലൂടെയും ഹദീസിലൂടെയും ഭീഷണിപ്പെടുത്തുകയാണ്. എന്താണ് ഈ ആയത്തിന്റെ അർത്ഥം? വഹു അല്ലാ യുസല്ലി ളുഹ്റ ഹത്താ യാതിയൽ അസർ, ളുഹറിന്റെ നമസ്കാരം അസറിന്റെ സമയമാകുന്നത് വരെ പിന്തിക്കുന്ന സഹോദര, ളുഹറിന്റെ സമയം ഔവലോക്കത്ത് നമസ്കരിക്കാതെ അസറിന്റെ സമയം വരെ പിന്തിച്ചുകൊണ്ട് കച്ചവടം ചെയ്ത് 3:45 ബാങ്ക് വിളിക്കുമ്പോൾ 3:30 വന്ന് ളുഹർ നമസ്കരിച്ച് അതിക്രം ദുആയിൽ നമുക്ക് ഇരിക്കുമ്പോൾ അസറിന്റെ ബാങ്ക് വിളിക്കും, അതും കൂടെ ചേർത്ത് നമസ്കരിക്കുന്ന നമസ്കാരക്കാര, നിന്റെ നമസ്കാരം വേണ്ട, പോയി, ഔട്ട്. വഹു അല്ലാ യുസല്ലി അസർ ഹത്താ യാതിയൽ മഗ്രിബ്, മഗ്രിബ് വരെ നമസ്കരിക്കാതെ കടയിൽ കച്ചവടം ചെയ്ത് അല്ലെങ്കിൽ കളിതമാശകളിൽ ചർച്ച ചെയ്ത് ബന്ധപ്പെട്ട് കഴിഞ്ഞുകൂടുന്ന സഹോദരൻ, മഗ്രിബിന്റെ സമയമാകുമ്പോൾ കാമ ബാങ്ക് വിളിക്കാൻ കേവലം 5 മിനിറ്റ് മാത്രമുള്ളപ്പോൾ ഓടി വന്ന് ഒരു സാറ്റിസ്ഫൈ ഇല്ലാതെ, ഒരു മനസ്സിന് സമാധാനം കിട്ടാതെ പെട്ടെന്ന് ഓടി വന്നവൻ നമസ്കരിക്കുന്നു അസറിന്റെ വക്കത്ത്. അങ്ങനെ കൈകെട്ടുമ്പോൾ മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്നു, നിന്റെ നമസ്കാരവും പോയി. അതേപോലെ മഗ്രിബിന്റെ നമസ്കാരം ഇഷാന്റെ അടുത്ത സമയം വരെ പിന്തിക്കുന്നു. ഇഷാ നമസ്കാരമോ? ഇല്ല, പിന്നീട് അത് രാത്രി വീട്ടിൽ പോയിട്ട് കിടക്കുമ്പോ ഒരു ഒലോടുകൂടി കിടക്കുകയും ചെയ്യാം, നമസ്കരിക്കുകയും ചെയ്യാം. അപ്പൊ ഒലോടുകൂടി കിടന്ന കൂലിയായി, നമസ്കരിച്ച കൂലിയായി. പെണ്ണും പിള്ളേ അവിടെ അങ്ങനെ കിടത്തിയിട്ട് പെണ്ണും പിള്ളയുടെ കട്ടിലെടുക്കൽ അള്ളാഹു അക്ബർ, അവർക്ക് മയത്ത് നിസ്കാരവുമായി, എന്റെ ഇഷാ നിസ്കാരവുമായി, വീട്ടിൽ നല്ല സുഖം. അങ്ങനെ അങ്ങോട്ട് പോകുന്നു, അവിടെ നമസ്കരിക്കാം, സുബഹി നമസ്കാരം, നല്ല കിടന്നുറങ്ങുക, എവിടെയോ
റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആരെങ്കിലും സുബഹ് നമസ്കാരം മുടക്കിയാല് അറിയാതെ ഉറങ്ങിപ്പോയാല് രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ നിസ്കരിക്കണേ എന്ന് പറഞ്ഞ ആ ഒരു ഹദീസ് എടുത്തു പിടിച്ചിട്ട് കൂർക്കം വലിച്ചുള്ള ഉറക്ക നേരം വെളുത്ത് സൂര്യൻ ഇങ്ങനെ അടിക്കുമ്പോ നമ്മുടെ പൃഷ്ഠഭാഗത്ത് ചൂടടിക്കുമ്പോ അഗോ 8 മണിയായി പോയല്ലോ എന്ന് പറഞ്ഞിട്ട് പോയിട്ടൊരു നിസ്കാരമുണ്ട്. അല്ലാഹുവേ ഈ നമസ്കാരം ഒന്നും അല്ലാഹുക്ക് വേണ്ട. ഗൾഫിൽ പോയിട്ടുള്ളവർക്കറിയാം ഗൾഫിൽ കിടന്ന് നല്ല ഉറക്കമാണ്, എന്നിട്ട് പറയുന്നത് 12 മണി വരെ നിന്ന്. അത് ദുനിയാവിന്റെ ആവശ്യത്തിന് നീ 12 വരുന്നത്, തറാവിയിൽ വന്ന 1 മണിക്കൂർ നിൽക്കാൻ പറഞ്ഞാൽ നീ നിൽക്കുവോ? ഇല്ല. നീ ദുനിയാവിന്റെ ആവശ്യം 1500 റിയാലിന് വേണ്ടിയിട്ടല്ലേ നീ 12 മണിക്കൂർ മക്കാലയിൽ നിന്നത്, എന്നിട്ട് നീ അള്ളാഹുവിന്റെ അടുക്കൽ ന്യായം പറയുന്നത് സുബ്ഹി നമസ്കരിക്കാതെ കിടന്നിറങ്ങിയിട്ട് രാവിലെ 8 മണിക്ക് ഓഫീസിൽ പോകും, 8 മണിക്ക് കടയിൽ പോകും, അപ്പോ പാന്റ് ഷൂട്ടും ഒക്കെ ഇട്ടിട്ട് പെട്ടെന്ന് ഓടിച്ചിട്ട് സ്പീഡായിട്ട് അള്ളാഹുവിന്റെ 2 റക്അത്ത് നമസ്കാരം എന്നിട്ട് ഒരൊറ്റ പോകും. അള്ളാഹു തആല എന്താ ഇവന് പ്രത്യേകം ഖുർആൻ ഇളക്കി കൊടുത്ത് ഇവന്റെ സുബ്ഹിയൊക്കെ രാവിലെ 8 മണിക്ക്, ഗൾഫ് ജോലിക്കാരുടെ സുബ്ഹി എല്ലാം 8 മണിക്കെന്ന് അല്ലാഹു ഒരു പ്രത്യേക ഒരു ആയത്ത് ഇറക്കി കൊടുത്തിട്ടുണ്ടോ സുഹൃത്തുക്കളെ? എങ്കിൽ അമ്മക്കൊന്ന് ഉറങ്ങാനാണ്. എല്ലാരും കൂസലില്ലാതെ വിദേശത്ത് ഗൾഫ് രാജ്യങ്ങളിൽ പോയാൽ സുഹൃത്തുക്കൾ മുറിക്കാത്ത നമസ്കരിക്കുന്നു. പള്ളിക്ക് പഞ്ഞമില്ല, പമ്പിന് പഞ്ഞമില്ല, ഈ രണ്ടു കാര്യത്തിനും പഞ്ഞമില്ലാത്ത ഗൾഫ്. തൊട്ടടുത്ത് പള്ളി കിടന്നാലും പള്ളി പോയി നമസ്കരിക്കൂല, പള്ളി പോയി നമസ്കരിക്കൂല. എന്തിനാ പിന്നെ ഈ ഹദീസും ഖുർആനും എന്തിനായി റസൂലുള്ളാഹി പഠിപ്പിച്ചെന്നത്? എന്തിനാ പഠിപ്പിച്ചെന്നത്? നമുക്ക് നേർച്ച പെട്ടിയിൽ സൂക്ഷിച്ചു വെക്കാനാ? ഇതൊക്കെ അല്ലേ പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കേണ്ടത്? ഈ ഉമ്മത്തെന്തായാലും മനസ്സിലാക്കാത്തത്, ബാങ്ക് വിളിക്കുമ്പോൾ 1.5 സഫ ആള് മാത്രം, ബാക്കി മുഴുവൻ മക്കളും ഇവിടെ കളിച്ചും ചിരിയിലും രസിച്ചുകൊണ്ടിരിക്കുക. എന്റെ സമുദായമേ നിങ്ങൾ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ടുള്ള റസൂലുള്ളാഹി ത്യാഗം സഹിച്ച് നിങ്ങളോട് പറഞ്ഞു തരാൻ പറയുന്നത് ഒന്ന് മനസ്സിലാക്ക്. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരാൾ ഇങ്ങനെ നമസ്കരിച്ചാൽ ഫമൻ മാത വഹുവ മുസിറുൻ അലാ ഹാദിഹിൽ ഹാല, ഈ അവസ്ഥയിൽ എങ്ങാനും നമസ്കരിച്ചു കൊണ്ട് അവൻ മരിച്ചു പോയാൽ വലം യതുബ്, അവൻ തൗബ ചെയ്തില്ല, പശ്ചാത്തപിച്ചില്ല, പടച്ചവനെ എനിക്ക് അബദ്ധം പറ്റി പോയതാണ്, ഞാൻ അറിയാതെ നമസ്കരിച്ചു പോയതാണ്, അല്ലാഹുവെ നീ പുറത്തു തരണമെന്ന് തൗബ ചെയ്യാതെ ഇതേ അവസ്ഥയിൽ എങ്ങാനും മരിച്ചു പോയാൽ വഅദഹുല്ലാഹു ബിഗൈ ഗൈ എന്ന് പറയുന്ന നരകത്തിലെ അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതാണ് അല്ലാഹുവോട് പറഞ്ഞത് ഫസൗഫ യൽഖൗന ഗയ്യാ ഇല്ലാ മാ താബ വആമന വഅമില സാലിഹ, സാലിഹായ അമൽ ചെയ്ത് തൗബ ചെയ്തവർക്ക് ഈ ഭാഗം പ്രശ്നമല്ല. മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്തോ പ്രശ്നമില്ല, ഇല്ലെങ്കിൽ അല്ലാഹു അവരെ പ്രവേശിപ്പിക്കുന്ന എവിടെ എവിടെ? വഅദഹുല്ലാഹു ബിഗൈ ഗൈ, ഗൈയെ കുറിച്ച് ഒന്ന് വിശദീകരിച്ചു കൊടുക്കണ്ടേ? തഅമുഹു ഖബീർ, നാറ്റം ദുർനാറ്റമാണ്, നാറ്റം ദുർനാറ്റമാണ്. വഖറുഹു ബഈദ്, അതിന്റെ ആഴം ഭയങ്കരമാണ്. ഒരു ദിവസം സഹാബാക്കൾ നബിയോടൊപ്പം മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിൽ ഇരിക്കുകയാണ്. കുന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ അടുക്കൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഞങ്ങളൊരു ഘോര ശബ്ദം കേൾക്കുകയുണ്ടായി. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ ഞങ്ങളോട് ചോദിക്കുകയാണ്, അതദറൂന മാഹാദാ, ഇതെന്തെന്നറിയുമോ സഹാബത്തെ? അതദറൂന മാഹാദാ, ഇതെന്തെന്നറിയുമോ സഹാബത്തെ? എന്ന് നബിതങ്ങളോട്, നബിതങ്ങളുടെ സഹാബാക്കളോട് ചോദിക്കുമ്പോ കാലോ സഹാബാക്കൾ പറയുന്നു, അല്ലാഹു റസൂലുഹു അല, അല്ലാഹും റസൂലുമല്ലാതെ മറ്റാർക്കും അറിയില്ല യാ ഹബീബല്ലാഹ്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിക്കുന്നത് അബു ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നബി തങ്ങൾ പറയുകയാണ്, ഹാദാ ഹജർ, ഹാദാ ഹജർ, ഇതൊരു കല്ലാണ് സഹാബത്തെ. അർസലഹു അല്ലാഹു മിൻ സബഈന, അർസലഹു അല്ലാഹു മുൻദു സബഈന ഖരീഫ, 70 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു ഇത് നരകത്തിലേക്ക് എറിഞ്ഞ ഒരു കല്ലാണ്. ഫൽആന ഇപ്പോഴാണ് അത് ഖബറിന്റെ ആഴത്തിൽ വന്നു വീണത്. ആ ശബ്ദമാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത്. 70 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം എന്ന് പറയുന്നത് 1000 വർഷമാണ്. 70,000 വർഷം നമ്മുടെ കണക്ക് പ്രകാരം അള്ളാഹു ഒരു കല്ലിട്ട് അതിന്റെ ശബ്ദം റസൂലിനെ കേൾപ്പിച്ച്, സഹാബത്തിനെ കേൾപ്പിച്ച്, ഈ കരുനാഗപ്പള്ളി തെക്കേ പള്ളിയുടെ മുറ്റത്തിരിക്കുന്ന നിങ്ങളെയും കേൾപ്പിച്ചു കഴിഞ്ഞു. ഇതാണ് ഖബറിൽ, ഇതാണ് നരകത്തിന്റെ ആഴം. സബഈന ഖരീഫ, 70, ഒരു ദിവസം അവിടുത്തെ, ഇവിടുത്തെ 1000 വർഷം. വൈ
അവിടുത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടെ എണ്ണുന്ന 1000 വർഷമാണ്. അങ്ങനെ 1000 70000 വർഷമായി ആ കല്ല് നരകത്തിന്റെ അടിത്തട്ടിൽ വന്ന് വീണിട്ട്. നാറ്റമോ നരകത്തിന്റെ നാറ്റമോ? ഇതൊക്കെ പഠിപ്പിച്ച് തരല്ലേ? ഇത് വിശ്വസിക്കലാണല്ലോ മോമിനികളുടെ ജോലി. അതാണല്ലോ ആദ്യമേ ഞാൻ നേരത്തെ ഓതിയത്, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. ഇതൊക്കെ വിശ്വസിക്കലാണ് മുഅ്മിനികളുടെ ജോലി. അല്ല, ഒരുത്തിനെ കൊണ്ടൊന്ന് മൂക്കിൽ മണപ്പിച്ചിട്ട് ഒരുത്തിനെ കൊണ്ടുവന്ന് കബറിനകത്ത് ഒന്ന് കാണിച്ചു കൊടുത്തവിടെ ആഴം കണ്ടോ, ഇങ്ങനെയൊന്നും ആർക്കും കാണണ്ട. ഇന്നല്ലദീന യഖ്ഷൗന റബ്ബഹും ബിൽ ഗൈബ്, അദൃശ്യത്തിൽ വിശ്വസിക്കണം, അങ്ങനെ വിശ്വസിക്കണം. അവർക്ക് മാത്രമാണ് ലഹും മഗ്ഫിറത്തു വഅജ്റുൻ കബീർ വഅജ്റുൻ കരീം, അവർക്ക് മാത്രമാണ് മാന്യമായ മാപ്പുള്ളത്. ഈ അദൃശ്യത്തെ കൊണ്ട് വിശ്വസിക്കണം മുസ്ലിം സമുദായം, നിങ്ങൾ വിശ്വസിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ എന്ന് അള്ളാഹ് പഠിപ്പിക്കുകയാണ്. ഇല്ല, മരിക്കാറായി കിടക്കുമ്പോഴാണ് വിശ്വസിക്കുന്നതെങ്കിൽ ഫലം യകു യൻഫഉ ഈമാനുഹും, അവരുടെ ഈമാൻ എനിക്ക് ആവശ്യമേ ഇല്ല. അള്ളാഹ് തട്ടിക്കളഞ്ഞു, ചാവാറായി കിടക്കുകയാണ്. അതുവരയ്ക്ക് അതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു, തീരാറായപ്പോ ഇബാദത്ത് തഖ്വ നമ്മുടെ തൗബ, അള്ളാഹു പറയണ ആ സമയത്ത് തൗബ എനിക്ക് വേണ്ട, ഞാൻ സ്വീകരിക്കുന്നില്ലെങ്കിലോ. അപ്പൊ ഇതിന്റെ മാറ്റം കൂടെ ഒന്ന് മനസ്സിലാക്കുക. അബ്ദുല്ലാഹി ഇബ്നു അംറ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അദ്ദേഹം പറയുകയാണ്, ലൗ അന്ന റജുലൻ മിൻ അഹ്ലിൽ നാർ, നരകവാസിയായ ഒരു വ്യക്തി ഉഖരിജ ഇല ദുനിയാ, ദുനിയാവിലേക്ക് അദ്ദേഹത്തെ നരകത്തിൽ നിന്ന് കൊണ്ടുവന്നാൽ ലമാത അഹ്ലു ദുനിയാ, ദുനിയാവിലുള്ള സകല മാനവരും ചത്തുപോകും. മിൻ ബഹ്ഷതി മൽവരി, അവന്റെ വിരൂപം കണ്ടുകൊണ്ട് അവന്റെ വികൃതമായ വേഷം കണ്ടുകൊണ്ട് ഉലത്തിരിഹി, അവന്റെ ദുർനാറ്റം സഹിക്കവയ്യാതെ ലമാതാഹിലു ദുനിയാ, ദുനിയാവിലുള്ള സകല മാനവരും ചത്തുപോകുമത്രേ. അബ്ദുല്ലാഹ് ഇത് കേട്ട മാത്രയിൽ പൊട്ടിക്കരഞ്ഞു. പൊട്ടിക്കരഞ്ഞുപോയി അബ്ദുല്ലാഹി ഇബ്നു അംറ്. ഇത് കേട്ട മാത്രയിൽ ഒരു വ്യക്തി എങ്ങാനും നരകത്തിൽ നിന്ന് ഈ ദുനിയാവിലേക്ക് കൊണ്ടുവരപ്പെട്ടാൽ ഈ ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളും നശിച്ചു പോവുകയും ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ചത്തുപോവുകയും ചെയ്യുമെന്ന് മുസാൽ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന സഹീഹായ ഹദീസാണ്. ഒരു കള്ളം പോലും പറയാത്ത പ്രവാചകന്മാരാണ് ഈ റിപ്പോർട്ട് നമുക്ക് അറിയിച്ചു തന്നത്. വിധങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത കാര്യം ഇപ്പൊ മനസ്സിലായോ? ഇതിന്റെ ആഴവും മാറ്റവും ആരെ ഇതിൽ പ്രവേശിപ്പിക്കുക ഒന്നുകൂടെ കേട്ടോ. നമസ്കാരക്കാരല്ല, നമസ്കാരത്തിൽ ജമാഅത്ത് കളഞ്ഞ് വീട്ടിൽ നമസ്കരിക്കുന്നവരെ ജമാഅത്ത് നമസ്കാരം പിന്തി വരുന്നവരെ, നിങ്ങൾക്കുള്ള ശിക്ഷയാണ് ഈ പറഞ്ഞത്. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല നമ്മളെ അറിയിക്കുകയാണ്.